ഭാഗവതർ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കീഴെ കൊടുക്കുന്നതാണ്. ഈ വീഡിയോയിലാണ് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ആദ്യകാലത്ത് തമിഴ് സിനിമയുടെ വളർച്ചയെക്കുറിച്ചും ഷൂട്ടിംഗ് എങ്ങനെയാണ് നടന്നിരുന്നത് എന്നതിനെക്കുറിച്ചും ത്യാഗരാജ ഭാഗവതരുടെ വളർച്ചയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ കഴിയും. MKT അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ഏകദേശം ഒരു മാസം മുൻപാണ് പത്രാധിപരായിട്ടുള്ള ലക്ഷ്മികാന്തൻ കൊല ചെയ്യപ്പെട്ടത്. അതും നടു റോട്ടിൽ വെച്ച് 1944 നവംബർ 7 തൻ്റെ വക്കീലായ നൽഗുണത്തെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയതായിരുന്നു ലക്ഷ്മികാന്തൻ. വക്കീലുമായിട്ട് സംസാരിച്ച ശേഷം ഏകദേശം ഒരു 10 മണിയോടെ അയാൾ പുറത്തേക്കിറങ്ങി. അപ്പോഴതുവഴിക്ക് ഗോപാൽ എന്നു പേരുള്ള ഒരു സൈക്കിൾ റിക്ഷാ ഡ്രൈവർ തൻ്റെ റിക്ഷയും ഓടിച്ചു വരുന്നത് കണ്ടു. ലക്ഷ്മികാന്തൻ ഗോപാലിന് കൈ കാണിച്ചു. പിന്നെ ആ റിക്ഷയിൽ കയറി മുൻപോട്ട് പോയി. അധികം വൈകാത്ത റിക്ഷ വെപ്പേരിയിലെ ജനറൽ കോളിൻസ് റോഡിലേക്ക് തിരിഞ്ഞു. ജനറൽ കോളിൻസ് റോഡിൽ കുറച്ച് ഭാഗത്തു മാത്രമാണ് വീടുകളുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ചു ദൂരം ഇരുവശത്തും ആളില്ലാത്തൊരു സ്ഥലമാണ്. ആളില്ലാത്ത ആ സ്ഥലത്ത് റിക്ഷ എത്തിയതും പൊടുന്നനെ റോഡിന്റെ ഇരുവശത്തു നിന്നുമായിട്ടും 5 പേർ റിക്ഷയുടെ മുമ്പിൽ ചാടി വീണു. ഗോപാൽ വിറച്ചുപോയി. അടുത്ത നിമിഷം ഗോപാലിന്റെ മുഖമടച്ച ഒരടി വീണു. അയാൾ കാറിക്കൊണ്ട് ചാടിയിറങ്ങി ദൂരെ കൂടി. അതേ നിമിഷം അക്രമികളിൽ ഒരാൾ മുൻപോട്ട് വന്ന് സൈക്കിൾ റിക്ഷയുടെ മുൻഭാഗം പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. റിക്ഷ തല കീഴായിട്ട് മറിഞ്ഞു. പിന്നിലേക്ക് മലർന്നടിച്ച് വീണ ലക്ഷ്മികാന്തൻ തെറിയും വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ 2 കത്തികൾ അയാളുടെ ശരീരത്തിൽ പൂളിക്കയറി. കുത്തുകഴിഞ്ഞതും അക്രമിസംഘം എവിടേക്കോ ഓടി മറഞ്ഞു. ചോരയൊഴുകുന്ന ശരീരവുമായിട്ട് എഴുന്നേറ്റ് നിന്ന് ലക്ഷ്മികാന്തൻ ഉച്ചത്തിൽ അലറി. അയാളുടെ അലർച്ച കേട്ട് വക്കീൽ നൽഗുണവും ഏതാനും ചിലരും അവിടേക്ക് ഓടി വന്നു. അപ്പോഴേക്കും തന്റെ വയറ്റിൽ തറഞ്ഞു കിടക്കുന്ന ഒരു കത്തി ലക്ഷ്മികാന്തൻ ഊരിയെടുത്തിരുന്നു. ഞെട്ടിക്കുന്ന ഈ കാഴ്ച കണ്ട് വിറച്ചുപോയ വക്കീൽ നൽഗുണം അപ്പോഴതുവഴിക്ക് വരികയായിരുന്നൊരു സൈക്കിൾ റിക്ഷ തടഞ്ഞു നിർത്തി. എല്ലാവരും ചേർന്ന് ലക്ഷ്മികാന്തനെ റിക്ഷയെ കയറ്റി എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകുവാനായിട്ട് റിക്ഷാക്കാരനോട് പറഞ്ഞു. റിക്ഷ മുൻപോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ലക്ഷ്മികാന്തൻ പറഞ്ഞു, എനിക്കിപ്പോൾ ആശുപത്രിയിലേക്കല്ല പോകേണ്ടത്, അതിനു മുൻപായിട്ട് നേരെ വെപ്പേരി പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിട്. പക്ഷെ അത് വേണ്ടി വന്നില്ല. അപ്പോഴേക്കും വിവരമറിഞ്ഞ് സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാരും ഒരു സംഘം പോലീസുകാരും അവിടെ എത്തിയിരുന്നു. ഇൻസ്പെക്ടറും റിക്ഷയെ കയറി. റിക്ഷ ആശുപത്രി ലക്ഷ്യമാക്കിയിട്ട് പറഞ്ഞു. രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നെങ്കിലും ആ സമയത്തും ലക്ഷ്മികാന്തിന് ബോധമുണ്ടായിരുന്നു. അയാൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഹീ ഡൺ ഇറ്റ്. അദ്ദേഹം ചോദിച്ചു, ഹോ? അതിന് മറുപടിയായിട്ട് ലക്ഷ്മികാന്തൻ വീണ്ടും ഹീ ഡൺ ഇറ്റ് എന്ന് പറഞ്ഞു. പിന്നെയും വേറെ എന്തെല്ലാമോ പറഞ്ഞു. അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോക്കറ്റിൽ കിടന്ന ഡയറിയിൽ ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാർ കുറിച്ചു വെച്ചു. സെൻട്രൽ സ്റ്റേഷന് എതിർവശത്തുള്ള ജനറൽ ആശുപത്രിയിലാണ് ലക്ഷ്മികാന്തനെ പ്രവേശിപ്പിച്ചത്. ആദ്യം ലക്ഷ്മികാന്തനെ പരിശോധിച്ചത് ഡോക്ടർ AK ജോസഫ് ആണ്. അതിനുശേഷം സർജനായിട്ടുള്ള PK ബാലകൃഷ്ണൻ ഓപ്പറേഷൻ നടത്തി. പക്ഷെ രക്തസ്രാവം നിലയ്ക്കുന്നില്ല. അതുകൊണ്ട് അക്കാലത്ത് മദ്രാസിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ മഡ്കർണി മങ്കേഷ് റാവുവിനെ അവർ വിളിച്ചു വരുത്തി. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മികാന്തിന് ബോധം വരും. അപ്പോഴെല്ലാം തന്നെ ആക്രമിച്ചവരെ അയാൾ ഉച്ചത്തിൽ തെറി വിളിക്കുമായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങുന്ന ഉടനെ തന്നെ താൻ അവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അയാൾ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ നമ്പ്യാര് ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അയാൾക്ക് ആരെയും പാഠം പഠിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിൻ്റെ അടുത്ത ദിവസം പുലർച്ചയോടെ അമിതമായിട്ടുള്ള രക്തസ്രാവം മൂലം ലക്ഷ്മികാന്തൻ അന്തരിച്ചു. എന്നാൽ അയാളുടെ മരണം മദ്രാസിലുള്ള പ്രമുഖരായിട്ടുള്ള പലർക്കും വലിയ സന്തോഷമാണ് നൽകിയത്. അതിന് കാരണം ലക്ഷ്മികാന്തൻ ഒരു മഞ്ഞപത്രക്കാരനായിരുന്നു എന്നതുകൊണ്ടാണ്. ലക്ഷ്മികാന്തന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ ഒരു വക്കീലാകുവാനായിരുന്നു അയാൾക്ക് ആഗ്രഹം. എന്നാൽ വീട്ടുകാർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അതുകൊണ്ട് കോളേജ് പഠനം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് ലക്ഷ്മികാന്തൻ ചില വക്കീലന്മാരുടെ സഹായിയായിട്ട് കൂടി. ക്രമേണ കോടതി വരാന്തകളിലായി അയാളുടെ ജീവിതം. വക്കീലന്മാർക്ക് കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ കക്ഷികളെ പിടിച്ചു കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും അയാൾ ചെയ്തു വന്നു. ഇതിനിടയിൽ സ്വന്തമായിട്ട് ചില നിയമപുസ്തകങ്ങൾ വായിച്ച് നിയമത്തിൽ അത്യാവശ്യം അറിവും നേടിയെടുത്തു. കുശാഗ്ര ബുദ്ധിക്കാരനായ ലക്ഷ്മികാന്തന് ആരെയും വാചകമടിച്ച് വീഴിക്കുവാൻ നല്ല കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ വക്കീലന്മാരുടെ കണ്ണിലുണ്ണിയായി. മാത്രവുമല്ല, വക്കീലന്മാർക്കും ചില കക്ഷികൾക്കും കേസ് ജയിക്കുവാൻ വേണ്ടി ചില സർട്ടിഫിക്കറ്റുകളും രേഖകളും അയാൾ വ്യാജമായിട്ടുണ്ടാക്കി. പിന്നെ അതെല്ലാം അവർക്ക് ഉയർന്ന വിലയ്ക്ക് വിറ്റു. അങ്ങനെ ഇല്ലീഗലായിട്ട് ധാരാളം പണം സമ്പാദിക്കുന്ന ആ അവസരത്തിലാണ് ഒരു ഇംഗ്ലീഷ് പത്രം ലക്ഷ്മികാന്തന്റെ തട്ടിപ്പിനെക്കുറിച്ചൊരു പരമ്പര പുറത്തിറക്കിയത്. അതോടെ അയാൾ പോലീസിന്റെ പിടിയിലായി. കുറ്റം സംശയാതീതമായിട്ട് തെളിയുകയും ചെയ്തു. കോടതി ലക്ഷ്മികാന്തന് വ്യാജരേഖ ചമച്ചതിന്റെ പേരിൽ 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. പോലീസ് അയാളെ രാജമുണ്ട്രി ജയിലിലേക്ക് അയച്ചു. ഇന്ന് ആന്ധ്രാപ്രദേശിന്റെ കീഴിലുള്ള ഈ സ്ഥലം അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. വിലങ്ങ് വെച്ചാണ് പോലീസ് ലക്ഷ്മികാന്തനെ ട്രെയിനിൽ കയറ്റിയത്. എന്നാൽ മുൻപോട്ടുള്ള യാത്രയെ വെച്ച് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. യാത്രക്കിടയിൽ ലക്ഷ്മികാന്തൻ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ട്രെയിൻ ഒരു പാലം വഴി കടന്നു പോകുന്ന സമയത്ത് നേരെ നദിയിലേക്ക് എടുത്തു ചാടി. ഒരു പ്രകാരത്തിൽ എങ്ങനെയോ നീന്തി അയാൾ കരയിലെത്തി. പിന്നെ ഒരു കൊല്ലന്റെ ആല കണ്ടുപിടിച്ചു. തന്റെ കൈവിലങ്ങ് അഴിച്ചു വരുവാനായിട്ട് അയാളോട് ആവശ്യപ്പെട്ടു. താനൊരു നാടക നടനാണെന്നും അബദ്ധം പറ്റി വിലങ്ങ് ലോക്കായി പോയതാണെന്നുമാണ് കൊല്ലനോട് പറഞ്ഞത്. എന്നാൽ ഈ കാഴ്ച ഒരു സ്ത്രീ കാണുവാനിടയായി. അവർ വേഗം പോലീസിനെ വിളിച്ച് അറിയിച്ചു. പോലീസ് വന്ന് ലക്ഷ്മികാന്തനെ വീണ്ടും അറസ്റ്റ് ചെയ്തു.
വീണ്ടും അയാളെ കോടതിയിൽ എത്തിച്ചു. കോടതി ഇത്തവണ അയാളെ അപകടകാരിയായിട്ട് കണ്ടു. അയാളെ ആൻഡമാൻ ജയിലിലേക്ക് നാട് കടത്തുവാനായിട്ട് വിധിച്ചു. അങ്ങനെ 7 വർഷത്തിന് ശേഷം ലക്ഷ്മികാന്തൻ ജയിൽ മോചിതനായി. അയാൾ നേരെ മദ്രാസിലേക്ക് വന്നു. ഇത്തവണ വന്നത് ചില തീരുമാനങ്ങളോടെയായിരുന്നു. എങ്ങനെയും പണക്കാരനാവണം. ആദ്യം അയാൾ ഒരു ഹോട്ടൽ നടത്തി. എന്നാൽ അത് വിജയിച്ചില്ല. ആ കാലഘട്ടത്തിൽ സിനിമ വളരെയേറെ പ്രചാരമേറുന്നൊരു സമയമാണ്. സിനിമയെ കയറി പറ്റുവാനായിട്ട് ലക്ഷ്മികാന്തൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അതും പരാജയപ്പെട്ടു. അവസാനം അയാൾ എത്തിച്ചേർന്നത് സിനിമാ പത്രപ്രവർത്തന മേഖലയിലേക്കാണ്. അയാൾ ആ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചതിന് പിന്നിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. തനിക്ക് സിനിമയിൽ അവസരം നൽകാത്ത സിനിമാക്കാരോട് ലക്ഷ്മികാന്തന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പകയുണ്ടായിരുന്നു. 1943 ലക്ഷ്മികാന്ത സിനിമാദൂത എന്ന പത്രവുമായിട്ട് രംഗത്ത് വരുന്നത് സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ താൻ സന്ധിയില്ലാ സമരം ചെയ്യുകയാണ് എന്ന ലേബലുമായിട്ടാണ് ഈ പത്രം പുറത്തു വന്നത്. എന്നാൽ അയാളുടെ ഉദ്ദേശം വേറെയായിരുന്നു. പത്രത്തിൻ്റെ ഓരോ ലക്കത്തിലും ലക്ഷ്മികാന്തൻ എഴുതിയിരുന്നത് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും അണിയറ കഥകളായിരുന്നു. ആഭാസകരമായിട്ടുള്ള ഇത്തരം കഥകളെല്ലാം എഴുതിയിരുന്നത് അയാൾ തന്നെയാണ്. എന്നാൽ വായനക്കാർ അത് സത്യമാണോ നുണയാണോ എന്നൊന്നും നോക്കില്ല. സിനിമാ നടിമാരുടെ കിടപ്പറ കഥകൾ വായിക്കുവാനായിട്ട് എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു. പത്രത്തിൻ്റെ സർക്കുലേഷൻ വർദ്ധിച്ചു. ഇതിനിടയിൽ സിനിമാ ദൂത അച്ചടിച്ചിരുന്ന വനമാലി പ്രസ് ആരോ അടിച്ചു തകർത്തു. പക്ഷേ അതുകൊണ്ടൊന്നും ലക്ഷ്മികാന്തൻ കുലുങ്ങിയില്ല. താൻ സത്യം പറയുന്നതിൽ അസഹ്യതയുള്ള ചിലരാണ് പ്രസ് അടിച്ചു തകർത്തത് എന്ന് അയാൾ പ്രചരിപ്പിച്ചു. അതോടെ പത്രത്തിൻ്റെ സർക്കുലേഷൻ വീണ്ടും കൂടി. കുറച്ച് ലക്കം മാത്രം പുറത്തു വന്നപ്പോഴേക്കും സിനിമാ ദൂതിനെതിരെ നിരവധി കേസുകളും പരാതികളും ഉണ്ടായി. അതോടെ ഗവൺമെൻറ് സിനിമാ ദൂത് നിരോധിച്ചു. ലക്ഷ്മികാന്തിന് 300 രൂപ പിഴയും ചുമത്തി. പക്ഷെ അതുകൊണ്ടും അയാൾ കുലുങ്ങിയില്ല. പണം ഉണ്ടാക്കുവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണെന്ന് ഇതിനോടകം ലക്ഷ്മികാന്തൻ തിരിച്ചറിഞ്ഞിരുന്നു. ആ ഇടയ്ക്കാണ് ഹിന്ദു നേഷൻ എന്ന ഒരു പത്രം കടബാധ്യത മൂലം അടച്ചു മൂടപ്പെടുവാൻ പോവുകയാണെന്ന വാർത്ത ലക്ഷ്മികാന്തൻ അറിഞ്ഞത്. മദ്രാസിലെ ലിംഗു ചെട്ടിത്തെരുവിൽ പ്രവർത്തിച്ചിരുന്ന ഹിന്ദു നേഷന്റെ ഉടമ അനന്ത അയ്യർ എന്ന ഒരാളായിരുന്നു. ലക്ഷ്മികാന്തൻ അനന്ത അയ്യരെ പോയി കണ്ടു. ഈ പത്രം താൻ ഏറ്റെടുക്കാമെന്നും പത്രം നല്ല ലാഭത്തിലായാൽ വലിയൊരു തുക നൽകാമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മയക്കി. അനന്ത അയ്യരിൽ നിന്നും ആ പത്രത്തിന്റെ അവകാശം ലക്ഷ്മികാന്ത സൂത്രത്തിൽ തട്ടിയെടുക്കുകയായിരുന്നു. 1 രൂപ പോലും അനന്ത അയ്യർക്ക് അയാൾ കൊടുത്തില്ല. അതോടെ സിനിമാ ദൂതിനേക്കാളും കൂടുതൽ രൂക്ഷമായ ഇക്കിളി കഥകളുമായിട്ട് ഹിന്ദു നേഷം പുറത്തിറങ്ങുവാൻ തുടങ്ങി. ഇത്തവണ ലക്ഷ്മികാന്തൻ ആരെയും വിട്ടുവെച്ചില്ല. നടന്മാരെയും നടിമാരെയും കുറിച്ച് മാത്രമല്ല, സമൂഹത്തിലെ നിലയും വിലയുമുള്ള ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എല്ലാവരെക്കുറിച്ചും ഇയാൾ കഥകൾ എഴുതുവാൻ തുടങ്ങി. ഇത്തരം ഗോസിപ്പുകളും അപവാദ കഥകളും തുടർച്ചയായിട്ട് വന്നതോടെ ഹിന്ദു നേഷന്റെ പ്രചാരം വർദ്ധിച്ചു. ലക്ഷ്മികാന്തന്റെ പ്രവർത്തന ശൈലി ഇങ്ങനെയാണ്. അയാൾ ഓരോ ലക്കത്തിലും അടുത്ത ലക്കത്തിൽ താൻ ഇന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കഥകൾ എഴുതുവാൻ പോവുകയാണെന്ന് പറയും. ഇത് വായിക്കുന്ന അവരാവട്ടെ ലക്ഷ്മികാന്തനെ സമീപിച്ച് കുറച്ച് പണം കൊടുക്കും. ആ വാർത്തകൾ പത്രത്തിൽ വരാതെ നോക്കും. ചിലപ്പോഴവർ നിരപരാധികളായിരിക്കാം. പക്ഷെ ആ വാർത്തകൾ വായിക്കുന്ന കുറച്ച് പേരെങ്കിലും സത്യമാണെന്ന് വിശ്വസിക്കും. അതുകൊണ്ടാണ് അവർ പണം കൊടുക്കുന്നത്. പണം കൊടുക്കുവാനായിട്ട് തയ്യാറാകാത്ത ആൾക്കാരെക്കുറിച്ച് ലക്ഷ്മികാന്തൻ കള്ളക്കഥകൾ എഴുതിവിടും. അനന്ത അയ്യർ ഹിന്ദു നേഷൻ നടത്തുന്ന സമയത്ത് വെറും 700 കോപ്പികൾ മാത്രമായിരുന്നു അത് വിറ്റുപോരുന്നത്. എന്നാൽ ലക്ഷ്മികാന്തൻ അത് ഏറ്റെടുത്ത് വ്യാജ കഥകൾ എഴുതി വിടുവാനായിട്ട് തുടങ്ങിയതോടെ പത്രത്തിന്റെ വിൽപ്പന 20,000 വർദ്ധിച്ചു. പല പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കും ലക്ഷ്മികാന്തൻ നിമിത്തം മാനക്കേടുണ്ടായി. അവരും വെറുതെ ഇരുന്നില്ല. ചിലർ ഗുണ്ടകളെ അയച്ച് ഭീഷണിപ്പെടുത്തി. മറ്റു ചിലരാവട്ടെ നല്ല അടിയും വെച്ചു കൊടുത്തു. വേറെ ചിലർ മാനനഷ്ട കേസുകൾ കൊടുത്തു. കേസുകളും ഭീഷണിയും ഒന്നും ലക്ഷ്മികാന്തന് വിഷയമല്ല. പക്ഷെ അടി അതൊരു വിഷയമാണ്. അതുകൊണ്ട് തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ഗാർഡിനെ അയാൾ നിയമിച്ചു. അയാളുടെ പേര് വീരസേനൻ. ഈ വീരസേനൻ ചില്ലറക്കാരനല്ല, പേര് കേട്ട ഒരു ബോക്സറാണ്. മാത്രവുമല്ല സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററുമാണ്. ഏതാണ്ട് ആ കാലത്താണ് ലക്ഷ്മികാന്തൻ തന്റെ പത്രത്തിൽ ഒരു പരസ്യമിട്ടത്. MK ത്യാഗരാജ ഭാഗവതരുടെ ഞെട്ടിക്കുന്ന രതിലീലകൾ താനൊരു പരമ്പരയായിട്ട് ചെയ്യുവാൻ പോവുകയാണ്. ആ പരസ്യത്തിൽ പല നടിമാരുടെയും പേരുകൾ ഉണ്ടായിരുന്നു. ഈ നടിമാരുമായിട്ട് MKTക്ക് ബന്ധമുണ്ടെന്നും ആർക്കും അറിയാത്ത ആ അണിയറ കഥകളാണ് താൻ പറയുന്നത് എന്നുമായിരുന്നു ഉള്ളടക്കം. അതിന്റെ അടുത്ത ലക്കത്തിൽ തമിഴിലെ ഹാസ്യ സാമ്രാട്ടായ NS കൃഷ്ണന്റെയും ഭാര്യ TR മധുരത്തിന്റെയും നിർമ്മാതാവായ ശ്രീമലു നായിഡുവിന്റെയും കാമകഥകൾ താൻ എഴുതുവാൻ പോകുന്നു എന്നായിരുന്നു. ഈ വാർത്തകളെല്ലാം NS കൃഷ്ണനും TR മധുരവും ത്യാഗരാജ ഭാഗവതരും അറിയുന്നുണ്ട്. പക്ഷെ അവരത് അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. വൈകാതെ ഹിന്ദു നേഷനിൽ ഇവരെക്കുറിച്ചുള്ള ഇക്ലി കഥകൾ തുടർച്ചയായിട്ട് വരുവാൻ തുടങ്ങി. ഭാഗവതരെക്കുറിച്ചുള്ള അശ്ലീല കഥകൾ കൂടി വന്നതോടെ ഹിന്ദു നേഷന്റെ പ്രചാരം വീണ്ടും വർദ്ധിച്ചു. എല്ലാവർക്കും വലിയ നാണക്കേടായി. വൈകാതെ NS കൃഷ്ണനും ഭാഗവതരും ശ്രീമലു നായിഡുവും ചേർന്ന് അന്നത്തെ മദ്രാസ് ഗവർണറായ സർ ആർതർ ഓസ്വാൾഡ് ഹോപ്പിനെ നേരിൽ കണ്ട് ഹിന്ദു നേഷന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടുത്ത ദിവസം ഗവർണർ നേരിട്ടിടപെട്ട് പ്രസ് റെയ്ഡ് ചെയ്തു. പ്രസിന്റെ ലൈസൻസ് റദ്ദാക്കി. ഉള്ള കോപ്പികളെല്ലാം പിടിച്ചെടുത്തു. കലി കൊണ്ട് കണ്ണു കാണാതായ ലക്ഷ്മികാന്തൻ നേരെ തന്റെ വക്കീലായിട്ടുള്ള നൽഗുണത്തെ കണ്ടു. പ്രസിന്റെ ലൈസൻസ് റദ്ദാക്കാൻ കാലാവധി നീട്ടിക്കിട്ടുവാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആരാഞ്ഞു. ആ അന്വേഷണത്തിൽ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഈ കേസ് കോടതിയിലെത്തിയാൽ നിലനിൽക്കില്ല. വിധി വരുവാനായിട്ട് വളരെയധികം താമസമുണ്ടാവും. പിന്നെ ലക്ഷ്മികാന്തൻ ചെയ്തത്
നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെയുള്ള തന്റെ പിടിപാടുകളെല്ലാം ഉപയോഗിച്ച് നിരോധനം തൽക്കാലത്തേക്ക് നീട്ടി വാങ്ങി ഹിന്ദു നേഷൻ വീണ്ടും പുറത്തിറങ്ങി. പക്ഷേ ഇത്തവണ പുറത്തു വന്നത് വലിയ മാറ്റങ്ങളോടെയാണ്. പൂർവാധികം ശക്തിയായിട്ട് ഭാഗവതരെയും എൻ എസ് കൃഷ്ണനെയും തൊലിയുരിച്ച് കാണിച്ചുകൊണ്ടായിരുന്നു ഓരോ ലക്കവും പുറത്തു വന്നത്. പലരും ഭാഗവതരെ സമീപിച്ച് ലക്ഷ്മികാന്തിന് കുറച്ച് പണം കൊടുത്താൽ മാത്രം മതി, അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഒരു ഒത്തുതീർപ്പിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു മഞ്ഞ പത്രക്കാരനുമായിട്ട് യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറാകുവാൻ ഭാഗവതർ ഒരുക്കമല്ലായിരുന്നു. ഇതിനിടയിൽ ബോട്ടുമെയിൽ കൊലപാതകത്തിലെ എല്ലാ പ്രതികളെയും താൻ വിളിച്ചിട്ട് കൊണ്ടുവരുമെന്ന് ഒരു ലക്കത്തിൽ അയാൾ പരസ്യം ചെയ്തു. മദ്രാസിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ബോട്ടുമെയിൽ ട്രെയിൻ. ധനുഷ്കോടിയിൽ എത്തിയ ശേഷം അവിടുന്ന് ബോട്ടിൽ കയറി നേരെ ശ്രീലങ്കയ്ക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ ട്രെയിനെ വിളിച്ചിരുന്നത് ബോട്ടുമെയിൽ ട്രെയിൻ എന്നാണ്. 1943 ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ദേവരകോട്ടയിലെ ഒരു ബാങ്കറും വലിയ ധനികരുമായിട്ടുള്ള ലക്ഷ്മണ ചെട്ടിയാർ എന്നൊരാൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ പലരെയും കണ്ടെത്തിയിരുന്നെങ്കിലും അവരെ ഈ കേസിൽ ബന്ധപ്പെടുത്തുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ലക്ഷ്മണ ചെട്ടിയാറിന്റെ കൊലപാതകത്തിൽ ഒരു സിനിമാ നടി ഉൾപ്പെടെ പ്രമുഖരായിട്ടുള്ള പലർക്കും പങ്കുണ്ടെന്ന് നിരവധി ഗോസിപ്പുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ സിനിമാ നടിയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കേസുമായിട്ട് അവരെ ബന്ധിപ്പിക്കുവാനായിട്ട് കഴിയുന്ന യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല. അങ്ങനെ പോലീസ് ആകെ നാണം കെട്ടി നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മികാന്തം തന്റെ പത്രത്തിൽ ബോട്ടുമെയിൽ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ താൻ വെളിച്ചത്ത് കൊണ്ടുവരികയാണെന്ന് പരസ്യം ചെയ്തത്. പക്ഷെ അതേക്കുറിച്ച് അയാൾക്ക് ഒന്നും തന്നെ എഴുതുവാനായിട്ട് കഴിഞ്ഞില്ല. അതിനു മുൻപ് ലക്ഷ്മികാന്തൻ കൊല്ലപ്പെട്ടു. ലക്ഷ്മികാന്തൻ കൊലക്കേസിൽ ആദ്യമായിട്ട് അറസ്റ്റിലാവുന്നത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രൂഫ് റീഡറായിട്ട് ജോലി നോക്കിയിരുന്ന വടിവേലു എന്ന ഒരാളാണ്. ഒരു പാവപ്പെട്ടവനായിരുന്നു വടിവേലു. അയാൾ തന്റെ ഭാര്യയോടൊപ്പം വടമലൈ പിള്ളയ തെരുവിലെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ലക്ഷ്മികാന്തൻ തന്റെ മഞ്ഞപത്രമായ ദി ഹിന്ദു നേഷൻ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന ആളായിരുന്നു വടിവേലു. അയാൾ പലരോടും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒടുവിൽ ഈ വാർത്ത ലക്ഷ്മികാന്തന്റെ ചെവിയിലും എത്തി. ഒരു ദിവസം തെരുവിൽ വെച്ച് ലക്ഷ്മികാന്തൻ വടിവേലുവിനെ കണ്ടുമുട്ടി. ഇരുവരും തമ്മിൽ വാക്കു തർക്കവും ഉന്തും തള്ളുമുണ്ടായി. ഇതോടെ കുപിതനായ ലക്ഷ്മികാന്തൻ ഹിന്ദു നേഷന്റെ അടുത്ത ലക്കത്തിൽ വടിവേലുവിനെ കുറിച്ച് ഒരു ഇല്ലാ കഥ പടച്ചുവിട്ടു. വടിവേലുവിന്റെ സഹോദരൻ കുറച്ചു കാലം മുൻപ് മരിച്ചു പോയിരുന്നു. അതിനുശേഷം സഹോദരന്റെ ഭാര്യ വടിവേലുവിന്റെ കുടുംബത്തിലാണ് കഴിയുന്നത്. ആ സ്ത്രീയും വടിവേലുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹിന്ദു നേഷനിൽ ലക്ഷ്മികാന്തൻ എഴുതിവിട്ടത്. തന്നെക്കുറിച്ചും തന്റെ ചേച്ചിയെക്കുറിച്ചും ഹിന്ദു നേഷനിൽ വന്ന വാർത്ത വടിവേലുവും വായിച്ചു. ഒരവസരത്തിന് വേണ്ടി അയാൾ കാത്തിരുന്നു. വൈകാതെ ആ അവസരം കിട്ടി. ഒരു ദിവസം ലക്ഷ്മികാന്തൻ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് വടിവേലു കണ്ടു. ഒന്നും രണ്ടും പറഞ്ഞ് ഉന്തും തള്ളുമായി. വടിവേലു അയാളെ നന്നായിട്ട് മർദ്ദിച്ചു. അതോടെ ലക്ഷ്മികാന്തനും വാശിയായി. അയാൾ വടിവേലു വാടകയ്ക്ക് താമസിക്കുന്ന ആ കെട്ടിടം അപ്പാടെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് എത്രയും പെട്ടെന്ന് അയാളോട് വീടൊഴിയുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ വടിവേലു ആകട്ടെ, വാടകയുടെ കാലാവധി കഴിയും വരെ താൻ വീടൊഴിയില്ല എന്ന് തീർത്തു പറഞ്ഞു. പിന്നെ ലക്ഷ്മികാന്തൻ ചെയ്തത് ഇതാണ്, അയാൾ ഏതാനും ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുവന്ന് വടിവേലുവിന്റെ വീട് അടിച്ചു തകർത്തു. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു. വടിവേലുവും തൊട്ടു പിന്നാലെ ലക്ഷ്മികാന്തന് സ്റ്റേഷനിലെത്തിയെങ്കിലും പോലീസ് കേസെടുക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം ലക്ഷ്മികാന്തനെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്ക് സഹായമൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മികാന്തൻ തന്റെ വക്കീലായ നൽഗുണം വഴി വടിവേലുവിനെതിരെ കേസ് കൊടുക്കുവാൻ തീരുമാനിച്ചു. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനാണ് നൽഗുണത്തെ കാണുവാനായിട്ട് ലക്ഷ്മികാന്തൻ അയാളുടെ വീട്ടിലെത്തിയത്. വക്കീലിന്റെ വീട്ടിൽ നിന്നും തിരികെ മടങ്ങുന്ന വഴിയിലാണ് ലക്ഷ്മികാന്തന് കുത്തുമേൽക്കുന്നത്. അതിന്റെ അടുത്ത ദിവസം അയാൾ മരണപ്പെടുന്നതും സൈക്കിൾ റിക്ഷായിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ വെച്ച് വടിവേലുവും ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന മറ്റൊരാളുമാണ് തന്നെ കുത്തിയതെന്നാണ് ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാരോട് അയാൾ പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ എ കെ ജോസഫ് ആരാണ് നിങ്ങളെ കുത്തിയതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നാണ് ലക്ഷ്മികാന്തൻ പറഞ്ഞത്. അയാളെ ഓപ്പറേഷൻ ചെയ്ത പി ആർ ബാലകൃഷ്ണനോടും ലക്ഷ്മികാന്തൻ ഇതുതന്നെയാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും ആശുപത്രി രജിസ്റ്ററിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലക്ഷ്മികാന്തൻ വധക്കേസ് പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു വന്നു. അതോടെ പോലീസിന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. അവർ കേസന്വേഷണത്തിന്റെ ചുമതല ഒരു മലയാളിയായ കേശവമേനോനെ ഏൽപ്പിച്ചു. സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി വി അരുണഗിരി മുതലിയാർക്കായിരുന്നു കേസന്വേഷണത്തിന്റെ മേൽനോട്ടം. പോലീസ് വക്കീൽ നൽകുണത്തെയും റിക്ഷാക്കാരൻ ഗോപാലിനെയും ചോദ്യം ചെയ്തു. അവരിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇതാണ്, രണ്ടുപേർ മാത്രമല്ല കുറഞ്ഞത് 4 പേരെങ്കിലും അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു. വടിവേലുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പക്ഷെ തനിക്ക് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അന്വേഷണത്തിൽ പോലീസിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, ലക്ഷ്മികാന്തിന് വേറെയും നിരവധി ശത്രുക്കളുണ്ട്. അയാളെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എങ്കിലും ഒരു പ്രതിയിലേക്ക് നയിക്കുന്ന കൃത്യമായ തെളിവുകളൊന്നും പോലീസിന് കണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് അവർക്കൊരു കത്ത് കിട്ടുന്നത്. ആ കത്താണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയത്. എ കെ രാമണ്ണ എന്നൊരു നാടകമെഴുത്തുകാരൻ തന്റെ സുഹൃത്തും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരുമായിട്ടുള്ള വി എസ് മണിക്ക് അയച്ചൊരു കത്താണ് പോലീസിന് കിട്ടിയത്. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, ഇന്നലെ രാവിലെ ഇന്നയാൾ എന്നെ കാണുവാനായിട്ട് വന്നിരുന്നു. ലക്ഷ്മികാന്തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ കാണുവാനായിട്ട് വന്ന വ്യക്തിയുടെ പേര് മാത്രം കത്തിലില്ലായിരുന്നു. പോലീസ് രാമണ്ണയെ ചോദ്യം ചെയ്തു. അപ്പോഴയാൾ
തന്നെ അന്ന് രാവിലെ കാണുവാനായിട്ട് വന്നത് ലക്ഷ്മികാന്തന്റെ ബോഡിഗാർഡായ വീരസേനനാണെന്ന് സമ്മതിച്ചു. പോലീസ് വീരസേനനെ പിടിച്ച് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അയാൾ സമ്മതിച്ചു. ലക്ഷ്മികാന്തനെ ആക്രമിച്ചത് താനടങ്ങുന്ന അഞ്ചംഗ സംഘമാണ്. ലക്ഷ്മികാന്തനെ ആക്രമിക്കുവാനായിട്ട് തങ്ങൾക്ക് പണം നൽകി സഹായിച്ചത് ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും ശ്രീ രാമലു നായിഡുവുമാണ്. അയാൾ പത്രത്തിൽ ഇവരെക്കുറിച്ച് മോശമായിട്ട് എഴുതിയതിന്റെ പ്രതികാര നടപടിയായിരുന്നു ഈ ആക്രമണം. പോലീസിന് വലിയ സന്തോഷമായി. കേസ് തെളിയിച്ചിരിക്കുന്നു. അവർ മൂവരെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല. കാരണം രാമണ്ണ എഴുതിയെന്ന് പറയുന്ന കത്തിൽ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട്. കാരണം ബ്രിട്ടീഷ് സർക്കാർ അക്കാലത്ത് കത്തുകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കത്തുകളും അവർ വായിച്ചു നോക്കിയിട്ട് മാത്രമാണ് കത്ത് കിട്ടേണ്ട ആൾക്ക് അയച്ചു കൊടുക്കൂ. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഈ വിഷയം എന്തുകൊണ്ട് സെൻസറിംഗ് ഓഫീസർ നേരെ പോലീസിനെ അറിയിച്ചില്ല? രാമണ്ണ അയച്ച ഈ കത്ത് മണിക്ക് കിട്ടുമ്പോൾ ഒരു പോലീസ് ഓഫീസറും അവിടെ ഉണ്ടായിരുന്നു. ആ പോലീസ് ഓഫീസറുടെ മുൻപിൽ വെച്ചിട്ടാണ് അയാൾ ആ കത്ത് വായിച്ചത്. അതും വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ത്യാഗരാജനും എൻ എസ് കൃഷ്ണനും ശ്രീ രാമലു നായിഡുവും നിരപരാധികളാണ്. പോലീസ് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ പ്രകാരം ഇവരെ മൂവരെയും കൊടുക്കുകയായിരുന്നു. ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചത്. രാമണ്ണയുടെ സത്യവാങ്മൂലത്തിലെ മറ്റൊരു മൊഴി ഇതാണ്. ലക്ഷ്മികാന്തനുമായിട്ട് ഇടയ്ക്ക് ബോഡിഗാർഡായിട്ടുള്ള വീരസേനം പിണങ്ങി. ലക്ഷ്മികാന്തൻ അയാളെ ജോലിയിൽ നിന്നും പുറത്താക്കി. അതിന്റെ പ്രതികാരം ഉള്ളിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു അയാൾ. കൊല നടന്ന അന്നേ ദിവസം തന്നെ വീരസേനൻ രാമണ്ണയുടെ വീട്ടിലെത്തി. താൻ ലക്ഷ്മികാന്തനെ കുത്തിയെന്നും ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ഉള്ളിൽ അവന്റെ കഥ കഴിയുമെന്നും പറഞ്ഞു. ഇതാണ് ആ സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കം. വീരസേനന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇറച്ചുവെട്ടുകാരനായിട്ടുള്ള രാജഭത്തർ, അറുമുഖം, കമൽനാഥൻ, നാഗലിംഗം തുടങ്ങിയവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ കേസിൽ ജയാനന്ദൻ എന്നുപേരുള്ള മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നു. അയാൾ അറസ്റ്റിലായതോടെയാണ് കാര്യങ്ങൾക്ക് വഴിത്തിരിവുണ്ടാകുന്നത്. ജയാനന്ദൻ അന്നത്തെ പ്രസിദ്ധ നടിയായിട്ടുള്ള മാധുരി ദേവിയുടെ ഇളയ സഹോദരനാണ്. മാധുരി ദേവി പേരെടുത്ത് വരുന്ന സമയത്ത് ലക്ഷ്മികാന്തൻ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് പത്രത്തിൽ എഴുതിയിരുന്നു. മാധുരി ദേവിക്ക് സിനിമ അഭിനയം കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന തൊഴിൽ വ്യഭിചാരമാണെന്നും അവർക്ക് നിരവധി പിമ്പുകളുണ്ടെന്നും മാധുരി ദേവിയുടെ അനുജനായ ജയാനന്ദനും അത്തരമൊരു പിമ്പാണെന്നാണ് അയാൾ എഴുതിവിട്ടത്. ജയാനന്ദൻ പോലീസ് പിടിയിലായി. നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ താൻ പറയാമെന്നും തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ സത്യവാങ്മൂലം കൊടുക്കാതെ അയാൾ പലതവണ പോലീസിനെ കബളിപ്പിച്ചു. ഒടുവിൽ സത്യവാങ്മൂലം കൊടുത്തു. പക്ഷെ 6 തവണ കൊടുത്ത സത്യവാങ്മൂലവും 6 തരത്തിലായിരുന്നു. ജയാനന്ദൻ മാപ്പുസാക്ഷിയായി മാറി പോലീസിന് നൽകിയ ഈ സത്യവാങ്മൂലം കാരണമാണ് വെറും ഒരു ക്രിമിനൽ കേസായിട്ട് മാറേണ്ട ഈ കേസ് ഇന്നും ഞാനും നിങ്ങളുമടക്കം ചർച്ച ചെയ്യുന്ന ഒരു കേസായിട്ട് മാറിയത്. ജയാനന്ദന്റെ സത്യവാങ്മൂലത്തെ കാണുന്നത് ഇങ്ങനെയാണ്. 1944 നവംബർ 7 കൊലപാതകത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചർച്ച ഞങ്ങൾ നടത്തിയത്. ചെന്നൈയിലെ മൂർ മാർക്കറ്റിൽ വെച്ചായിരുന്നു അത്. ആ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നാഗലിംഗം, അറുമുഖം, രാജഭത്തർ, കമൽനാഥൻ, വടിവേലു, വീരസേനൻ തുടങ്ങിയവരായിരുന്നു. നാഗലിംഗമായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിരുന്നത്. അയാൾ ഞങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് വാൾടാക്സിലുള്ള ഒറ്റൈ വാടി എന്ന തിയേറ്ററിലേക്ക് പോയി. ഈ തിയേറ്ററിന്റെ പിന്നിലായിട്ട് ഒരു മേക്കപ്പ് റൂമുണ്ട്. ഞങ്ങൾ അവിടെ കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും അവിടേക്ക് വന്നു. എൻ എസ് കൃഷ്ണൻ 500 രൂപ അഡ്വാൻസ് ആയിട്ട് തന്നു. കൃത്യം നടന്നു കഴിഞ്ഞാൽ 2000 രൂപ വേറെയും തരാമെന്ന് പറഞ്ഞു. എന്തു സംഭവിച്ചാലും തങ്ങളുടെ പേരുകൾ മാത്രം പുറത്തു പറയില്ല എന്ന് വെറ്റിലയും പാക്കും വെപ്പിച്ച് കൃഷ്ണൻ സത്യം ചെയ്യിപ്പിച്ചു. സിനിമാക്കാരിൽ നിന്നും പണം വാങ്ങിയതിന്റെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ലക്ഷ്മികാന്തന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു ചെറിയ ചായക്കടയെ കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങി വന്ന് ഒരു സൈക്കിൾ റിക്ഷയിൽ കയറി പോകുന്നത് കണ്ടു. ഞങ്ങളും റിക്ഷയുടെ പിന്നാലെ പോയി. റിക്ഷ വന്നു നിന്നത് വക്കീൽ നൽഗുണത്തിന്റെ വീട്ടിലാണ്. വക്കീലിന്റെ വീട്ടിലേക്ക് ലക്ഷ്മികാന്തൻ കയറിപ്പോയി. അയാൾ മടങ്ങി വരും വരെ കാത്തിരിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വക്കീൽ നൽഗുണത്തിന്റെ വീട്ടിൽ നിന്നും ലക്ഷ്മികാന്തൻ ഇറങ്ങി വരുന്നത് കണ്ടു. അയാൾ ഒരു സൈക്കിൾ റിക്ഷയ്ക്ക് കൈ കാണിച്ചു. പിന്നെ അതിൽ കയറിപ്പോയി. ആ സമയത്ത് എന്നോടും രാജഭത്രനോടും ഇവിടെ തന്നെ നിൽക്കുവാനായിട്ട് വടിവേലു പറഞ്ഞു. പിന്നെ വടിവേലുവും നാഗലിംഗവും അറുമുഖവും റിക്ഷയുടെ പിന്നാലെ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ നാഗലിംഗം ഓടിക്കതച്ചെത്തി. എല്ലാം കഴിഞ്ഞുവെന്നും എത്രയും വേഗം ഞങ്ങളോടും ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനും പറഞ്ഞു. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഇതായിരുന്നു ജയാനന്ദന്റെ സത്യവാങ്മൂലം. അതേ തുടർന്നാണ് അടുത്ത ദിവസം ഭാഗവതരെ അറസ്റ്റ് ചെയ്തത്. ഭാഗവതരുടെ വരവ് ചെലവ് കണക്കുകൾ നോക്കിയപ്പോൾ പോലീസ് ഒരു കാര്യം കണ്ടുപിടിച്ചു. 1000 രൂപ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ആ തുക കൊലയാളികൾക്ക് കൈമാറുവാനായിരിക്കുമെന്ന് പോലീസ് അനുമാനിച്ചു. ജയിലിലായതോടെ ഭാഗവതർ ആകപ്പാടെ തകർന്നു പോയിരുന്നു. നിരപരാധിയായ തനിക്ക് ഈ വിധി വന്നല്ലോ എന്നോർത്ത് അയാൾ വേദനിച്ചു. പട്ടുവസ്ത്രങ്ങളും ധരിച്ച് സ്വർണ്ണപാത്രത്തിൽ ഉണ്ട് പട്ടുമത്തേ കിടന്നുറങ്ങിയിരുന്ന ഭാഗവതർ ഇപ്പോൾ ജയിലിലെ ഇരുണ്ട മുറിയിൽ ക്ലാവ് പിടിച്ച അലുമിനിയം പാത്രത്തിൽ പച്ചേരിക്കഞ്ഞിയും കഴിച്ച് തണുത്തുറഞ്ഞ തറയിൽ കിടക്കുകയാണ്. അതൊന്നുമായിരുന്നില്ല അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിച്ചത്. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ 4 ചുറ്റും സ്തുതി പാഠകരുടെ വലയത്തിൽ അകപ്പെട്ട് ജീവിക്കുമ്പോൾ പൊടുന്നനെ ഒരു കൊലയാളി എന്നും മുദ്ര കുത്തപ്പെടുക. താൻ നിരപരാധിയാണെന്ന് ഭാഗവതർക്കറിയാം. പക്ഷെ ഒരു കൊലയാളി എന്ന മുദ്ര ചാർത്തപ്പെട്ടതുകൊണ്ട് ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതായിരുന്നു അദ്ദേഹത്തെ കൂടുതലും ആശങ്കപ്പെടുത്തിയ വിചാരങ്ങൾ. വൈകാതെ കേസ് കോടതിയിലെത്തി. അന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഹാജരാകുവാനായിട്ട് വന്നത് മദ്രാസിലെ അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റുമാരാണ്. അവരുടെ പേരുകൾ ഇതാണ്: വി രാജഗോപാലാചാരി, ബി ടി സുന്ദർരാജൻ, ശ്രീനിവാസ അയ്യങ്കാർ,
ഗോവിന്ദസ്വാമിനാഥൻ, ഇവരെ കൂടാതെ ശ്രീ രാമലു നായിഡുവിന് വേണ്ടിയിട്ട് വാദിക്കുവാനായിട്ട് മുംബൈയിൽ നിന്നും കെ എം മുൻഷി എന്നൊരു അഡ്വക്കേറ്റിനെ ഇറക്കിയിരുന്നു. ഈ കെ എം മുൻഷി പിൽക്കാലത്ത് വലിയ കോൺഗ്രസ് നേതാവും എന്തിനേറെ പറയണം അങ്ങനെ കേന്ദ്രമന്ത്രിയും വരെ ആയ വ്യക്തിയാണ്. കൊലപാതകം നടന്ന ദിവസവും ഗൂഢാലോചന നടന്ന ദിവസവും ശ്രീ രാമലു നായിഡു ചെന്നൈയിലില്ലായിരുന്നുവെന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു അലിബി സമർപ്പിക്കുവാനായിട്ട് കെ എം മുൻഷിക്ക് കഴിഞ്ഞു. കൃത്യം നടന്ന സമയത്ത് മുംബൈയിലെ താജ് ഹോട്ടലിൽ ശ്രീ രാമലു നായിഡു താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ അയാൾ കോടതിക്ക് മുമ്പിൽ നിരത്തി. അതുപോലെ ഈ കൃത്യം നടന്ന സമയത്ത് എൻ എസ് കൃഷ്ണൻ സേലത്തായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചു. പക്ഷേ അതിനുവേണ്ട തെളിവുകൾ സമർപ്പിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. 23 ദിവസമാണ് ഈ വിചാരണ നീണ്ടുപോയത്. പല ഘട്ടങ്ങളിലായിട്ട് നിരവധി സാക്ഷികളെ വിസ്തരിച്ചു. അവസാനം വിധി പറയുന്ന ദിവസം വന്നു. ജനങ്ങളെല്ലാം അക്ഷമരായിട്ട് പുറത്ത് കാത്തിരിക്കുകയാണ്. ഭാഗവതരും എൻ എസ് കൃഷ്ണനും പുറത്തിറങ്ങുമ്പോൾ അവരെ വരവേറ്റു കൊണ്ടുപോകുവാനായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചൊരു കുതിരവണ്ടി കോടതിയുടെ മുറ്റത്ത് തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ ആ പൂക്കൾക്ക് വാടിപ്പോകുവാനായിരുന്നു വിധി. ശ്രീ രാമലു നായിഡുവിനെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി മോചിപ്പിച്ചു. എന്നാൽ എൻ എസ് കൃഷ്ണനും ഭാഗവതർക്കും മറ്റുള്ള പ്രതികൾക്കും ജീവപര്യന്തമായിരുന്നു ശിക്ഷ വിധിച്ചത്. അതേ തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പക്ഷേ ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധിയെ ശരിവയ്ക്കുകയാണ് ചെയ്തത്. അതോടെ ഈ രണ്ട് നടന്മാരും പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധം ജയിലിന്റെ ഉള്ളിലായി. നാടെങ്ങും പ്രതിഷേധ യോഗങ്ങൾ നടന്നു. പെരിയോറും അണ്ണാദുരയും അടക്കമുള്ള നേതാക്കൾ ഇവർ നിരപരാധികളാണെന്ന് പ്രസംഗിച്ചു. ഹരിദാസിന്റെ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് നിരവധി നിർമ്മാതാക്കൾ ഭാഗവതരെ സമീപിച്ചിരുന്നു. അവരിൽ നിന്നും വലിയൊരു തുക അഡ്വാൻസ് ആയിട്ട് അദ്ദേഹം കൈപ്പറ്റിയിരുന്നു. അദ്ദേഹം ജയിലിലായതോടെ ആ പ്രൊജക്ട് നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ എല്ലാവരും ഒരുമിച്ച് അഡ്വാൻസ് ആയിട്ട് നൽകിയ തുക മടക്കി നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടു. തന്റെ സഹോദരങ്ങൾ മുഖേന ആ തുക അവർക്കെല്ലാം അദ്ദേഹം മടക്കി കൊടുത്തു. മാത്രവുമല്ല, ഇതിനോടകം കേസിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പണം വെള്ളം പോലെ ഒഴുകിപ്പോയിരുന്നു. അതിന്റെ കൂടെയാണ് ഈ പണവും മടക്കി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അദ്ദേഹം തകരുവാൻ തുടങ്ങുകയായിരുന്നു. ആ കാലഘട്ടത്ത് ഹൈക്കോടതി തടവുശിക്ഷ ശരിവെച്ചാൽ പ്രതികളെ നേരെ ആൻഡമാൻ ദ്വീപിലേക്കായിരിക്കും നാട് കടത്തുക. ആൻഡമാൻ ദ്വീപിൽ എത്തപ്പെടുന്ന ആളുകളിൽ പലരും ജീവനോടെ മടങ്ങി വരാറില്ല. അവരെല്ലാം അവിടെ കിടന്ന് മരിക്കുകയാണ് പതിവ്. ഏത് വിധേനയും ആൻഡമാനിലേക്കുള്ള നാട് കടത്തൽ വൈകിപ്പിക്കുവാനായിട്ട് ഭാഗവതരുടെ സഹോദരന്മാർ ഓടി നടന്നു. അധികാരികൾക്ക് പൊന്നും പണ്ടവും പണവും വാരി വിതറി. ആ സമയത്താണ് ഹരിദാസ് ചരിത്ര വിജയം നേടി തിയേറ്ററിൽ ഓടുന്നത്. പക്ഷെ അത് കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ജയിലിന്റെ പുറത്തുനിന്നും ഹരിദാസിലെ പാട്ടുകൾ തടവറയിലേക്ക് ഒഴുകി വരും. താൻ പാടിയ പാട്ട് അഴികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കേൾക്കും. അപ്പോഴൊക്കെ ഭാഗവതരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഇനി ആരും തന്നെ രക്ഷിക്കുവാനായിട്ട് വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു ദേവദൂതനെ പോലെ വി എൽ യത്തിരാജ് എന്ന വക്കീൽ വരുന്നത്. ഈ വി എൽ യത്തിരാജിനെ കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജമീന്ദാർ കൊലക്കേസ്, സൂളു സുബ്രാവു, ആ കേസ് വാദിച്ച അതേ യത്തിരാജ് തന്നെയാണ് ഈ കേസ് വാദിക്കുവാനും മുൻപോട്ട് വരുന്നത്. ഭാഗവതരുടെ സഹോദരന്മാർ യത്തിരാജിനെ പോയി കണ്ടു. പക്ഷെ അതിനു മുൻപ് ശ്രീ രാമലു നായിഡുവും അദ്ദേഹത്തെ കണ്ടിരുന്നു. താൻ ഈ കേസ് ഏറ്റെടുക്കാമെന്ന് യത്തിരാജ് അവരെ അറിയിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചതാണ്. ഇനി ഇന്ത്യയിൽ ഈ കേസിനെതിരായിട്ട് അപ്പീൽ പോകുവാനായിട്ട് കഴിയില്ല. അപ്പീൽ കൊടുക്കണമെങ്കിൽ ലണ്ടനിലുള്ള പ്രിവി കൗൺസിലിൽ കൊടുക്കണം. പക്ഷെ അത്ര പെട്ടെന്നൊന്നും പ്രിവി കൗൺസിലിൽ അപ്പീൽ നൽകുവാനായിട്ട് കഴിയില്ല. ഹൈക്കോടതിയിലെ മുഴുവൻ ബെഞ്ചും അതിനനുവാദം നൽകിയാൽ മാത്രമാണ് പ്രിവി കൗൺസിലിൽ അപ്പീൽ പോകുവാനായിട്ട് കഴിയൂ. പ്രിവി കൗൺസിലിൽ എത്തുന്ന അപ്പീല് അവിടെയുള്ള ബാരിസ്റ്റർമാർ പഠിക്കും. പിന്നെ അത് രാജകൊട്ടാരത്തിന് കൈമാറും. ഈ കേസിന്റെ പുനർവിചാരണ വേണമോ വേണ്ടയോ എന്ന് പിന്നെ രാജകൊട്ടാരമാണ് തീരുമാനിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം യത്തിരാജ് ഭാഗവതരെ ജയിലിൽ വന്ന് കണ്ടു. അപ്പോൾ ഭാഗവതർ യത്തിരാജിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ കയ്യിലുള്ള അവസാനത്തെ സ്വത്തും ഞാൻ നിങ്ങൾക്ക് തരാം. എന്നെ ഈ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുയാടിക്ക്. നിരപരാധിയായിട്ട് ജയിലിന് പുറത്ത് ഒരു ദിവസം എനിക്ക് ജീവിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് മരിച്ചാലും സാരമില്ല. കരഞ്ഞുകൊണ്ടാണ് ഭാഗവതർ ഇങ്ങനെ പറഞ്ഞത്. അതിന് യത്തിരാജ് കൊടുത്ത മറുപടി ഇതായിരുന്നു, സാർ, ഞാൻ അങ്ങയുടെ വലിയ ആരാധകനാണ്. അങ്ങയുടെ സിനിമകളും പാട്ടുകളും നാടകങ്ങളും കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആ കലയെക്കാളും മൂല്യമുള്ളതായിട്ട് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഏതു പണവും സ്വത്തുമാണ് അതിന് പകരം വയ്ക്കുവാൻ കഴിയുക. എനിക്ക് അങ്ങയുടെ യാതൊരു സ്വത്തും വേണ്ട. ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു. യത്തിരാജിന്റെ ഈ വാക്കുകൾ കേട്ടതോടെ ഭാഗവതർക്ക് ആശ്വാസമായി. അടുത്ത ദിവസം തന്നെ യത്തിരാജ് ഹൈക്കോടതിയിൽ പ്രിവി കൗൺസിലിന് അപ്പീൽ പോകുവാനായിട്ട് അനുമതി തേടി. പക്ഷെ ഹൈക്കോടതി അത് നിരാകരിക്കുകയാണ് ചെയ്തത്. ഈ കേസിൽ രണ്ടു കോടതികൾ വിധി പറഞ്ഞതാണ്, ഇനി വീണ്ടും ഒരു വിചാരണ നടത്തേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല. പക്ഷെ യത്തിരാജ് അങ്ങനെ പിന്മാറുന്ന കൂട്ടത്തിലല്ല. അദ്ദേഹം വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായത്. പ്രിവി കൗൺസിലിന് നേരിട്ട് ഹർജി കൊടുത്തിട്ടുള്ള സംഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വഴിയൊന്ന് പരീക്ഷിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. തന്റെ ഗുരുവും ബാരിസ്റ്ററുമായ ഡി എൻ പ്രിറ്റ് മുഖാന്തരം അദ്ദേഹം ലണ്ടനിലെ പ്രിവി കൗൺസിലിൽ ഒരു ഹർജി കൊടുത്തു. യത്തിരാജിന് പ്രതിഫലമായിട്ട് ഭാഗവതർ ഒന്നും കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ലണ്ടൻ യാത്രയ്ക്കും അവിടെയുള്ള നിയമവിദഗ്ധരെ കാണുന്നതിനും പ്രിവി കൗൺസിലിൽ എത്തുന്നതിനുമായിട്ട് അദ്ദേഹത്തിന് ധാരാളം പണം ചെലവഴിക്കേണ്ടി വന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് പ്രിവി കൗൺസിൽ ഹർജി സ്വീകരിച്ചു. അത് രാജകൊട്ടാരത്തിന് അയച്ചു കൊടുത്തു. രാജകൊട്ടാരത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധിയുമുണ്ടായി. ഒടുവിൽ മദ്രാസിലെ ഹൈക്കോടതിയിൽ ഈ കേസിന്റെ പുനർവിചാരണ ആരംഭിച്ചു.
ഇതവസാനത്തെ കളിയാണ്. ഇതിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭാഗവതരും എൻ എസ് കൃഷ്ണനും പുറം ലോകം കാണില്ല. രണ്ടും കൽപ്പിച്ച് യത്രാജ് അവസാനത്തെ അംഗത്തിനിറങ്ങി. നിയമത്തെക്കുറിച്ച് അഗാധമായിട്ടുള്ള അറിവുള്ള ആളാണ് വി എൽ യത്രാജ്. വാദത്തിനിടയിൽ മുൻപുണ്ടായിട്ടുള്ള പല കേസുകളിലെ പോയിന്റുകളും നിമിഷനേരം കൊണ്ട് അദ്ദേഹം ഓർമ്മയിലെത്തിക്കും. പിന്നെ അത് മനോഹരമായിട്ട് അവതരിപ്പിക്കും. അതുമൂലം ഇന്നുവരെ കാണാത്ത പുതിയ പുതിയ വാദമുഖങ്ങൾ പുറത്തേക്ക് വരും. വികാരം നിർഭരമായിട്ട് സംസാരിച്ച് ജഡ്ജിമാരുടെ മനസ്സിലാക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. 6 അടിയിലധികം ഉയരമുള്ള യത്രാജ് തന്റെ മുഴക്കമുള്ള ഗംഭീരമായിട്ടുള്ള സ്വരത്തിൽ വാദിക്കുന്നത് കേൾക്കുവാൻ തന്നെ ഒരു ചന്തമാണ്. അത് കാണുവാനായിട്ട് നിയമ വിദ്യാർത്ഥികളും എന്തിനേറെ. അദ്ദേഹത്തിന്റെ എതിരാളികളായിട്ടുള്ള അഡ്വക്കേറ്റ്സ് പോലും കോടതിയിൽ എത്തുമായിരുന്നു. പുതിയൊരു ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ആ ബെഞ്ചിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റുമാർ ഇവരാണ്: ജസ്റ്റിസ് ഹാപ്പൽ, ജസ്റ്റിസ് ഷഹബുദ്ദീൻ. ഈ ഷഹബുദ്ദീൻ പിന്നീട് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി അവിടുത്തെ ചീഫ് ജസ്റ്റിസ് വരെയായി. മേൽക്കോടതിയും കീഴ്ക്കോടതിയും ശരിവെച്ച കേസ് പ്രിവി കൗൺസിലിൽ പോയിട്ട് അവിടെ നിന്നും മടങ്ങി വന്നിട്ട് പുനർവിചാരണയ്ക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള സംഭവമാണ്. അത് കാണുവാനും കേൾക്കുവാനുമായിട്ട് പത്രക്കാരും അഡ്വക്കേറ്റ്സും അടങ്ങുന്ന വലിയൊരു സംഘം കോടതിയുടെ പുറത്ത് തടിച്ചു കൂടിയിരുന്നു. ഒന്നാമത്തെ ദിവസം യത്രാജ് മുൻപോട്ട് വെച്ച വാദം ഇതാണ്: കൊല്ലപ്പെട്ട ലക്ഷ്മികാന്തൻ അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല. അയാളുടെ എഴുത്തുകൾ സമൂഹത്തിലെ പല ഉന്നതരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദപ്രകാരം 1944 നവംബർ 8 രാവിലെ 10 മണിക്കും 10:30 ഒരു റിക്ഷയിൽ പോകുമ്പോൾ ലക്ഷ്മികാന്തിന് കുത്തേറ്റു എന്നാണ്. ആ കുത്തിന്റെ ഫലമായിട്ട് അടുത്ത ദിവസം അയാൾ മരിക്കുകയും ചെയ്തു. കുത്തേറ്റയാൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പോലീസിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന്റെ തലേദിവസം, അതായത് നവംബർ 7 എന്റെ കക്ഷികളായിട്ടുള്ള ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും മറ്റു പ്രതികളുമായിട്ട് മൂർ മാർക്കറ്റിലും വാൾടാക്സ് തിയേറ്ററിലും വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഒരു കാര്യം കോടതി പ്രത്യേകമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്: ഈ രണ്ട് സ്ഥലങ്ങളും വളരെ തിരക്കുള്ള സ്ഥലങ്ങളാണ്. അവിടെ വെച്ചാണ് കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ശ്രീ രാമലു നായിഡു ആ സമയത്ത് മൂർ മാർക്കറ്റിലോ വാൾടാക്സ് തിയേറ്ററിലോ എന്തിനേറെ തമിഴ്നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത് കീഴ്ക്കോടതിയും ശരിവെച്ചതാണ്. ഈ കേസിന്റെ വാദം മുൻപ് കേട്ട രണ്ട് കോടതികളും സംശയ സ്വഭാവമുള്ള തെളിവുകളെ വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടില്ല. ലക്ഷ്മികാന്തനെ കൊലപ്പെടുത്തുവാനായിട്ട് 1944 നവംബർ 7 ഗൂഢാലോചന നടന്നുവെന്നാണ് മറ്റ് പ്രതികൾ പറയുന്നത്. അതിന്റെ അടുത്ത ദിവസം ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. പോലീസ് സമർപ്പിച്ച കുറ്റപത്രം 1000 പേജ് വരും. ഈ കുറ്റപത്രത്തിൽ ഒരിടത്തും ഭാഗവതരും എൻ എസ് കൃഷ്ണനും ആ സമയത്ത് എവിടെയായിരുന്നെന്നും എന്ത് ചെയ്യുകയായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടില്ല. തനിക്ക് കുത്തേറ്റ കാര്യം ഓട്ടോറിക്ഷയെ വെച്ചാണ് ലക്ഷ്മികാന്തൻ ആദ്യമായിട്ട് പറയുന്നത്. അതും വെപ്പേരി പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള കൃഷ്ണൻ നമ്പ്യാരോട്. നമ്പ്യാർ അതെല്ലാം ഒരു കടലാസിൽ അപ്പോൾ തന്നെ എഴുതിയെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് നിയമത്തിന് എതിരാണ്. ഇത്തരം മൊഴികൾ രേഖപ്പെടുത്തേണ്ടത് അതിനായിട്ട് മാത്രം മാറ്റിവെച്ചിട്ടുള്ള രജിസ്റ്ററിലായിരിക്കണം, അല്ലാതെ കണ്ട കീറ കടലാസിലല്ല. അതിന് കൃഷ്ണൻ നമ്പ്യാർ പറഞ്ഞ വിശദീകരണം ഇതായിരുന്നു: ആ സമയത്ത് സ്റ്റേഷനിൽ പോയിട്ട് രജിസ്റ്ററും എടുത്തുകൊണ്ട് വന്നിട്ട് മൊഴി രേഖപ്പെടുത്തുവാനായിട്ട് സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്ന പേപ്പർ എടുത്ത് കാലുയർത്തി വെച്ച് അതിൽ വെച്ച് എഴുതിയത്. അതിനുശേഷം യത്രാജിന്റെ ചോദ്യശരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നമ്പ്യാർക്ക് നേരെ വന്നു. നിങ്ങൾ ലക്ഷ്മികാന്തന്റെ മൊഴി എഴുതിയെടുത്തു, ശരി തന്നെ. പക്ഷെ അയാൾ അത് വായിച്ചു നോക്കിയിരുന്നു. വായിച്ചു നോക്കിയ ശേഷം ലക്ഷ്മികാന്തൻ തന്നെയാണോ അതിന്റെ അടിയിൽ ഒപ്പിട്ടത്, അതോ നിങ്ങൾ തന്നെയാണോ? അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ, എവിടെ വെച്ച്? നിങ്ങൾ എഴുതിയ പരാതിയിൽ വടിവേലുവും 30 വയസ്സ് തോന്നിക്കുന്ന മറ്റൊരാളുമാണ് ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ എ കെ ജോസഫ് ലക്ഷ്മികാന്തനോട് നിങ്ങളെ ആക്രമിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ആശുപത്രിയിലെ രജിസ്റ്ററിൽ ഈ സംഭവത്തിന് ഉത്തരവാദികളായവർ ആരെയെന്ന കോളത്തിന് നേരെ അറിയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. തുടർന്ന് ആ രജിസ്റ്റർ എടുത്ത് യത്രാജ് കോടതിക്ക് സമർപ്പിച്ചു. ലക്ഷ്മികാന്തനെ പിന്നീട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ബാലകൃഷ്ണൻ ചോദിച്ചപ്പോഴും തന്നെ ആക്രമിച്ച ആളുകൾ ആരാണെന്ന് തനിക്കറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ മാത്രം വടിവേലുവിന്റെ പേര് വരുന്നത്? ഈ സംഭവം നടക്കുമ്പോൾ വടിവേലു അവിടെ ഉണ്ടായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവും ഹാജരാക്കുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. സത്യത്തിൽ അന്നേ ദിവസം വടിവേലു അഡ്വക്കേറ്റ് സി രാമണ്ണയുടെ ഓഫീസിലുണ്ടായിരുന്നു. ഈ കാര്യം രാമണ്ണ വന്ന് പോലീസിനോട് പറഞ്ഞതുമാണ്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അത് എഴുതിയെടുത്തില്ല? വീണ്ടും ഇതേ ആവശ്യവുമായിട്ട് വടിവേലു നിരപരാധിയാണ്, ആ സമയത്ത് അയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് രാമണ്ണ നിങ്ങളെ പലവട്ടം സന്ദർശിച്ചതാണ്, അയാളോട് നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഇനിയും ഇതിന്റെ പിന്നാലെ നടന്നാൽ നിങ്ങളെയും കേസിൽ പ്രതിയാക്കുമെന്നല്ലേ? അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു നിയമപാലകന് ചേർന്ന കാര്യമാണോ? ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാർ കേസ് നന്നായിട്ട് പഠിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ യത്രാജിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ അയാൾ പതറിപ്പോയി. ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയുവാൻ പോലും യത്രാജ് അയാൾക്ക് സാവകാശം കൊടുത്തില്ല. അടുത്തതായിട്ട് വിചാരണയ്ക്ക് എടുത്തത് പാൽക്കാരൻ നാഗലിംഗത്തെയാണ്. ഈ നാഗലിംഗമാണ് ലക്ഷ്മികാന്തനെ കുത്തിയെന്ന് പറയുന്ന കേസിലെ രണ്ടാമത്തെ പ്രതി. ഈ പ്രതിയുടെ കാര്യത്തിൽ പോലീസ് മറ്റൊരു മണ്ടത്തരം കാണിച്ചിരുന്നു. വർഷങ്ങളായിട്ട് ലക്ഷ്മികാന്തന്റെ വീട്ടിൽ പാൽ സപ്ലൈ ചെയ്യുന്നത് ഈ നാഗലിംഗമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മികാന്തന് നാഗലിംഗത്തെ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാം. പക്ഷെ അയാൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ നാഗലിംഗത്തിന്റെ പേര് പറയുന്നില്ല. വടിവേലുവും
ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന മറ്റൊരാളുമാണ് എന്നെ കുത്തിയത് എന്നാണ് പോലീസിനോട് അയാൾ പറഞ്ഞത്. അങ്ങനെ പോലീസ് പറയുന്നു, അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഇതാണ്, കുറ്റകൃത്യം നടന്ന സമയത്ത് നാഗലിംഗം പരിസരത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1-ാം ദിവസത്തെ വാദം കഴിഞ്ഞു. 2-ാം ദിവസം കോടതിയിൽ യത്തിരാജ് പ്രതികൾ കുത്തുവാനായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി ഉയർത്തിപ്പിടിച്ചാണ് വാദിച്ചത്. കുത്തേൽക്കുന്ന സമയത്ത് ലക്ഷ്മികാന്തന്റെ കയ്യിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും പേപ്പറുകൾ ഉണ്ടായിരുന്നു. ആ പേപ്പറെല്ലാം നിലത്ത് വീണുപോയിരുന്നു. പിന്നീട് വക്കീൽ നൽകുണമാണ് ഈ പേപ്പറുകൾ പെറുക്കിയെടുത്ത് റിക്ഷാക്കാരൻ ഗോപാൽ മുഖാന്തരം പോലീസിനെ ഏൽപ്പിക്കുന്നത്. എന്നാൽ കുത്തുവാനായിട്ട് ഉപയോഗിച്ച പ്രധാന തെളിവായിട്ടുള്ള കത്തി അയാൾ ഗോപാലിന്റെ കൈവശം കൊടുത്തുവിട്ടില്ല, അത് പിന്നീടാണ് കൊടുത്തുവിടുന്നത്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത്? നിയമകാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള വക്കീൽ നൽകുണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ കത്തിയാണെന്ന് അറിയില്ലേ? ഈ ചോദ്യം വക്കീൽ നൽകുണത്തെ വിചാരണ ചെയ്യുമ്പോഴാണ് യത്തിരാജു ചോദിച്ചത്. പക്ഷെ അയാൾക്ക് വ്യക്തമായിട്ടൊരു മറുപടി അതിന് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. വക്കീലിന്റെ വീട്ടിൽ നിന്നും വരുമ്പോഴാണ് ലക്ഷ്മികാന്തിന് കുത്തേൽക്കുന്നത്. അയാൾ കുത്തേറ്റ് വഴി കിടക്കുന്നത് വക്കീൽ നൽകുണം കണ്ടതുമാണ്. പക്ഷെ എത്രയും വേഗം അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ വക്കീൽ ശ്രമിച്ചില്ല. അതിന് കാരണം ലക്ഷ്മികാന്തൻ ഏറ്റ മുറിവ് അത്ര ഗുരുതരമല്ലെന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ടാണ്. ഇതുതന്നെയാണ് ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാർക്കും തോന്നിയത്. അതുകൊണ്ടാണ് അയാൾ കേസ് രജിസ്റ്ററിൽ സിമ്പിൾ ഹാർട്ട് എന്ന് എഴുതി വെച്ചത്. മുറിവ് അത്ര മാരകമല്ലാത്തത് കൊണ്ടാണ് ക്ഷമയോടെ അയാൾ ഇരുന്ന് എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്തത്. മാത്രവുമല്ല, കുത്തേറ്റ ലക്ഷ്മികാന്തൻ തന്നെ എന്നെ ആശുപത്രിയിലേക്കല്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞത്. അയാൾ ഇങ്ങനെ പറയുന്നത് കേട്ട നിരവധി സാക്ഷികളുണ്ട്. അതിനർത്ഥം ലക്ഷ്മികാന്തിന് തന്നെ അറിയാമായിരുന്നു തനിക്കേറ്റ മുറിവ് അത്ര മാരകമല്ലായിരുന്നുവെന്ന്. കുത്തുവാനായിട്ട് ഉപയോഗിച്ച കത്തി പിന്നീട് റിക്ഷാക്കാരൻ ഗോപാലാണ് പോലീസിനെ ഏൽപ്പിച്ചത്. അതിനർത്ഥം സംഭവ സ്ഥലത്ത് നിന്നും ആയുധം കണ്ടെടുക്കുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇതിനു മറുപടിയായിട്ട് ഇൻസ്പെക്ടർ കൃഷ്ണൻ നമ്പ്യാർ പറഞ്ഞത്, എല്ലായ്പ്പോഴുമൊന്നും ഞങ്ങൾ അത്തരം നടപടികൾ സ്വീകരിക്കാറില്ല എന്നാണ്. അതിനു മറുപടിയായിട്ട് യത്തിരാജ് വെപ്പേരി പോലീസ് സ്റ്റേഷനിലെ കേസ് ഫയലുകൾ ഹാജരാക്കി. ആ കേസ് രജിസ്റ്ററിൽ നിസാര തെളിവുകളായ ഉള്ളി, മുട്ട, സാരി, തീപ്പെട്ടി തുടങ്ങിയ ഇനങ്ങൾ വരെ എഴുതി വെച്ചിരുന്നു. അതെല്ലാം തന്നെ തൊണ്ടി മുതലായിട്ട് പരിഗണിച്ചിരുന്നു. അങ്ങനെ ഇരിക്കവേ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിട്ടുള്ള ഈ കത്തി എന്തുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്ററിൽ ചേർത്തില്ല? അതിനർത്ഥം സംഭവ സ്ഥലത്ത് വെച്ച് പോലീസിന് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. തൊണ്ടി മുതലായിട്ട് പോലീസ് ഹാജരാക്കിയിരിക്കുന്നത് മറ്റൊരു കത്തിയാണ്. മാത്രവുമല്ല, ഈ കത്തി കൊണ്ട് മനുഷ്യനെയല്ല ഒരു എലിയെ പോലും കൊല്ലുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യത്തിരാജ് ആ കത്ത് ടേബിളിൽ വെച്ചു. അങ്ങനെ പോലീസ് കൊണ്ടുവന്ന എല്ലാ സാക്ഷികളും യത്തിരാജിന്റെ ക്രോസ് വിസ്താരത്തിന് മുന്നിൽ പതറി പോവുകയായിരുന്നു. പോലീസ് കൃത്രിമമായിട്ട് സ്ഥാപിച്ചെടുത്ത ഓരോ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം തന്നെ വലിച്ചുകീറി ഒട്ടിച്ചുവെന്ന് വേണം പറയാൻ. യത്തിരാജിന് മുന്നിൽ കോടതിയിൽ വെച്ച് വിറച്ചുപോയ മറ്റൊരാളുണ്ടായിരുന്നു, ഡോക്ടർ മങ്കേഷ് റാവു. കുത്തേറ്റ ലക്ഷ്മികാന്തൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞിരുന്നു താൻ പ്രതികാരം ചെയ്യുമെന്ന്. അയാൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ള നിരവധി സാക്ഷികളുണ്ട്. എന്നാൽ അതിന്റെ അടുത്ത ദിവസവും രക്തമൊഴുക്ക് നിലയ്ക്കാത്തതുകൊണ്ട് അയാൾക്ക് ആന്തരികമായിട്ടുള്ള മുറിവേറ്റിട്ടുണ്ടോ എന്ന് ഡോക്ടർ മങ്കേഷ് റാവു സംശയിച്ചു. അതുകൊണ്ട് എത്രയും വേഗം ലക്ഷ്മികാന്തനെ ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് തന്റെ അസിസ്റ്റന്റായ ഡോക്ടർ ബാലകൃഷ്ണനെ അദ്ദേഹം നിയമിച്ചു. ഡോക്ടർ ബാലകൃഷ്ണനാണ് ഓപ്പറേഷൻ നടത്തിയത്. ആശുപത്രി റെക്കോർഡുകൾ ഇതിന് തെളിവാണ്. ആ ഓപ്പറേഷന്റെ ഇടയിൽ ആന്തരികാവയത്തിന് മുറിവുകൾ പറ്റിയിരിക്കണം. അതാണ് മരണകാരണം. കാരണം മുൻപേറ്റ കുത്ത് ഒരാളെ കൊല്ലുവാൻ പര്യാപ്തമായിരുന്നില്ല. ഈ വാദം യത്തിരാജ് മുൻപോട്ട് വെച്ചതോടെ ഡോക്ടർമാർ ഭയന്നുപോയി. തങ്ങൾ കേസിലെ പ്രതികളായേക്കുമോ എന്നുപോലും അവർ സംശയിച്ചു. ലക്ഷ്മികാന്തൻ വധക്കേസിൽ പ്രതികളെ കണ്ടെത്തുവാനായിട്ട് പോലീസിന് കഴിയാത്ത സമയത്ത് ഒരു വഴിത്തിരിവുണ്ടാക്കിയത് ഒരു രാമണ്ണയുടെ കത്താണ്. ഈ കത്തിൽ ലക്ഷ്മികാന്തനെ ആക്രമിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരാണ് അതിന് പിന്നിലെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. മാത്രവുമല്ല, ഒരാൾ ഒരു കൊല നടത്തിയിട്ട് ഓടിപ്പോയിട്ട് അന്ന് തന്നെ ഈ കാര്യങ്ങൾ മറ്റൊരാളോട് പറയുമോ? മാത്രവുമല്ല, രാമണ്ണയുമായിട്ട് വീരസേനന് വലിയ അടുപ്പവുമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? കൊല നടത്തിയ വ്യക്തിയുടെ പേര് കത്തിൽ പറയുന്നില്ല. ഇക്കാര്യം കോടതി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രാമണ്ണ സത്യസന്ധനായിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതിയാനെ? ഇവിടെ അതുണ്ടായിട്ടില്ല. ഈ രാമണ്ണ ആവട്ടെ യാതൊരു നിലവാരവുമില്ലാത്തൊരു നാടകമെഴുത്തുകാരനാണ്. അയാൾ കുറച്ചു കാലമായിട്ട് സിനിമയിൽ അവസരം തേടി നടക്കുകയാണ്. പക്ഷെ ആരും അവസരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ താരപ്പൊലിമയിൽ നിൽക്കുന്ന ആളുകളോട് അയാൾക്ക് അസൂയ ഉണ്ടാവുക സ്വാഭാവികമാണ്. രാമണ്ണ എഴുതിയെന്ന് പറയുന്ന കത്തിനെക്കുറിച്ചും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ കത്ത് വിശ്വാസയോഗ്യമല്ല. ലക്ഷ്മികാന്തനെ കുത്തിയ ശേഷം ആ കാര്യം പറയുവാനായിട്ട് വീരസേനൻ അയാളുടെ വീട്ടിൽ രാവിലെ എത്തിയിരുന്നു. ആ സമയത്ത് രാമണ്ണ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് വീരസേനൻ വൈകുന്നേരം വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഇത്ര അത്യാവശ്യമായിട്ട് വന്നു പറയേണ്ട കാര്യം എന്താണ്? സേലത്തുള്ള മണിയയ്യർക്കയച്ച ഈ കത്തിൽ ലക്ഷ്മികാന്തനെ 3 തവണ കുത്തിയതായിട്ട് പറയുന്നുണ്ട്. ആക്രമണം നടന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് രാമണ്ണ കത്ത് എഴുതുന്നത്. സെൻസറിംഗ് ഓഫീസറുടെ കണ്ണിൽപ്പെടാതെ ആ കത്ത് എങ്ങനെയാണ് മണിയയ്യർക്ക് കിട്ടിയത്? മാത്രവുമല്ല, മണിയയ്യർക്ക് ആ കത്ത് കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു പോലീസ് ഓഫീസർ അവിടെ എങ്ങനെ എത്തി? അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ കത്ത് പോലീസ് കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ്. രാമണ്ണയുടെ കത്ത് മാത്രമല്ല, അയാളുടെ മൊഴികൾ പോലും വിശ്വാസയോഗ്യമല്ല. പിന്നെ പോലീസ് ഐ വിറ്റ്നസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് റിക്ഷാക്കാരൻ ഗോപാലിനെയാണ്. ആദ്യത്തെ അടി കിട്ടിയപ്പോൾ തന്നെ അയാൾ റിക്ഷയും ഇട്ട് ഓടിപ്പോയി. ലക്ഷ്മികാന്തനെ പ്രതികൾ കുത്തുന്ന സമയത്ത് ഗോപാൽ അവിടെ ഉണ്ടായിരുന്നില്ല.
പിന്നെ ഇയാളെങ്ങനെ ദൃക്സാക്ഷിയാവും? ഭാഗവതർക്കും എൻ എസ് കൃഷ്ണനുമെതിരെ ജയാനന്ദം കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലമല്ലാതെ ഇവർക്കെതിരെ മറ്റു തെളിവുകളൊന്നുമില്ല. അറസ്റ്റിലായ സമയത്ത് 6 തവണ അയാൾ സത്യവാങ്മൂലം കൊടുത്തിരുന്നു. അതിൽ ആദ്യം കൊടുത്ത സത്യവാങ്മൂലത്തിലൊന്നും ഇവരുടെ പേരുകളില്ലായിരുന്നു. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലായ ജയാനന്ദനെ പോലീസ് മർദ്ദിച്ചാണ് ഇങ്ങനെയൊരു കേസ് ഫ്രെയിം ചെയ്തുണ്ടാക്കിയത്. ഭാഗവതരുടെയും എൻ എസ് കൃഷ്ണന്റെയും പേരുകൾ ജയാനന്ദൻ പറയുവാനുള്ള കാരണം പോലീസിന്റെ മർദ്ദനത്തെ ഭയന്നാണ്. തന്റെ മകനെ പോലീസ് മർദ്ദിക്കുന്നുണ്ട് എന്ന് കാണിച്ച് ജയാനന്ദന്റെ അമ്മ പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ പകർപ്പും യതിരാജ് കോടതിയിൽ സമർപ്പിച്ചു. ആദ്യം ഒരു കാര്യം പറയുക, പിന്നെ അത് മാറ്റി പറയുക. ഇങ്ങനെ പറയുന്ന ഒരാളുടെ മൊഴികളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കുവാൻ പറ്റും? ജയാനന്ദന്റെ മൊഴികൾ എല്ലാം തന്നെ പരസ്പര വിരുദ്ധമാണ്. അതൊന്നും വാസ്തവമല്ല. പോലീസ് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചതാണ് അയാൾ പറയുന്നത്. ഇങ്ങനെ പോലീസ് കൊണ്ടുവന്ന എല്ലാ സാക്ഷികളെയും യതിരാജ് പൊളിച്ചു. വാദം ഏകദേശം 1 ആഴ്ചയോളം നീണ്ടുപോയി. അവസാനം വിധി പറയുന്ന ദിവസം വന്നു. ജനങ്ങളും ആരാധകരുമെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 1947 ഏപ്രിൽ 23 സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. കോടതിയുടെ വിധി വന്നു. സംശയത്തിന്റെ ആനുകൂല്യം നൽകി എൻ എസ് കൃഷ്ണനെയും ഭാഗവതരെയും നിരുപാധികം മോചിപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ ആർത്തിരമ്പി. ആവേശം എങ്ങും തിരതല്ലി. ഭാഗവതർ വാഴ്ക, എൻ എസ് കെ വാഴ്ക എന്നുള്ള മുദ്രാവാക്യങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം വടപളനിയിലുള്ള മുരുകൻ കോവിലേക്കാണ് അദ്ദേഹം ആദ്യം പോയത്. ഭാഗവതർ അവശനായിരുന്നു. പഴയ പകട്ടില്ല, പട്ടു വസ്ത്രങ്ങളില്ല. ജീവിതത്തിനോട് തന്നെ ഒരു വിരക്തി തോന്നിയിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ആരാധകരും പത്രക്കാരും വീടിന് ചുറ്റുമുണ്ട്. പത്രക്കാർ ചോദിച്ചു, അടുത്ത സിനിമ എന്നാണ്? ഇനി ഏത് പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഭാഗവതർ പറഞ്ഞു, എനിക്ക് സിനിമാ ലോകം മതിയായി. അതിലുള്ള ചതിക്കുഴികൾ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല. ഞാനൊരു സംഗീത വിദ്വാനാണ്. ഇനി മുതൽ കച്ചേരികളിൽ മാത്രമാണ് ഞാൻ പങ്കെടുക്കൂ. ഇത്രയും പറഞ്ഞ ശേഷം ജനങ്ങളെ നോക്കി കൈകൂപ്പി തൊഴുതിട്ട് അദ്ദേഹം വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ആരെയും തന്നെ പിന്നെ കാണുവാനായിട്ട് അനുവദിച്ചില്ല. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാനായിട്ട് ഭാഗവതർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജയിലിലെ തടവും ഏകാന്തവാസവും അദ്ദേഹത്തെ മറ്റൊരാളാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഭാഗവതരും എൻ എസ് കെയും യതിരാജിനെ കാണുവാനായിട്ട് ചെന്നു. ഒരു വലിയ തുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. ഇതിനെ പ്രതിഫലമായിട്ട് കാണരുത്, ഒരു ദക്ഷിണയായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞു. യതിരാജ് അത് വാങ്ങുവാനായിട്ട് മടിച്ചു. പക്ഷെ ആ പണം തിരിച്ചെടുക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് ഭാഗവതരും എൻ എസ് കെയും തിരികെ വീട്ടിലേക്ക് മടങ്ങി. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഭാഗവതർ വീണ്ടും കച്ചേരിക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് വേദി കൊടുക്കുവാനായിട്ട് സംഗീത വിദ്വാൻമാർ മടിച്ചു. കൊലപാതകി എന്ന് മുദ്ര കുത്തപ്പെട്ട് ജയിലിൽ പോയ ഒരാൾക്ക് വേദി കൊടുക്കുക പാപമാണ്. മഹത്തായ സംഗീത കലയോടുള്ള അനാദരവാണ്. ഇത് എല്ലാവരും പറഞ്ഞതല്ല, ചില സഭക്കാരാണ് പറഞ്ഞത്. കാരണം ഭാഗവതർ എന്ന വടവൃക്ഷം സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്കൊന്നും ഉയർന്നു വരുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. വീണ്ടും അദ്ദേഹം കച്ചേരികൾ നടത്തുവാനായിട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കുവാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ധാരാളം കച്ചേരികൾ കിട്ടി. അങ്ങനെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സമയവും കൂട്ടുകാർ നിർബന്ധിക്കുന്നുണ്ട്, ഭാഗവതർ നിങ്ങൾ വീണ്ടും സിനിമയിൽ സജീവമാകണം. നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ ആ താരരാജാവിൻ്റെ സിംഹാസനം അതിപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ സൃഷ്ടിച്ച ഹിറ്റുകളെ മറികടക്കുവാനായിട്ട് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, ഒരു പടമെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഭാഗവതർ പേടിച്ചിട്ടാണ് സിനിമയിലേക്ക് മടങ്ങി വരാത്തത് എന്ന് ജനങ്ങൾ വിചാരിക്കും. പഴയതുപോലെ ഒരു ഹിറ്റ് നൽകിയിട്ട് വേണമെങ്കിൽ അഭിനയം മതിയാക്കിയുള്ളൂ. സഹോദരങ്ങളും സുഹൃത്തുക്കളും ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അത് നല്ലൊരാശയമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഹരിദാസ് പോലെ മറ്റൊരു വിജയചിത്രം കൂടി സമ്മാനിച്ചിട്ട് എന്നേക്കു മാറ്റി സിനിമാ ലോകത്തോട് വിട പറയാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയ സിനിമയാണ് രാജമുക്തി. സഹപ്രവർത്തകരെ നോക്കുവാനുള്ള മടി കാരണം അദ്ദേഹം പൂനെയെ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷേ ഷൂട്ടിംഗ് വിചാരിച്ചതിലും നീണ്ടുപോയി. വളരെയേറെ സാമ്പത്തിക നഷ്ടമുണ്ടായി. 1948 ഒക്ടോബറിലാണ് രാജമുക്തി റിലീസായത്. ഹരിദാസിന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം വരുന്ന അടുത്ത ചിത്രം, ജയിൽ മോചിതരായ ശേഷം ഭാഗവതർ ചെയ്യുന്ന ആദ്യത്തെ ചിത്രം, ഇങ്ങനെ പല രീതിയിലും രാജമുക്തി വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഈ പടം വലിയ പരാജയമായി. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ഒരു ഹിറ്റ് കൂടി സമ്മാനിച്ചിട്ട് മാത്രമാണ് താൻ സിനിമാ രംഗത്തോടും വിട പറയൂ എന്ന ചിന്ത ഒരു വാശി പോലെ അദ്ദേഹത്തിൽ വളരുവാൻ തുടങ്ങി. രാജമുക്തിക്ക് ശേഷം അദ്ദേഹം അഭിനയിച്ച പടമാണ് അമരകവി. ഈ പടവും ഒരു പരാജയമായിരുന്നു. കാരണം അപ്പോഴേക്കും സിനിമയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയിരുന്നു. 10-30 പാട്ടുകളുള്ള സിനിമകൾ ആർക്കും വേണ്ടാതെയായി. സ്റ്റണ്ടും തീ പാറുന്ന ഡയലോഗുമുള്ള സിനിമകൾ മാത്രം വിജയിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ശിവാജി ഗണേശനും MGR എല്ലാം താരപദവിയിലേക്ക് കുതിച്ചുയരുന്നതും ഈ കാലഘട്ടത്തിലാണ്. കാലത്തിന്റെ ആ മാറ്റം മനസ്സിലാക്കുവാനായിട്ട് ഭാഗവതർക്ക് സാധിച്ചില്ല. അദ്ദേഹം അപ്പോഴും പഴയ കാലത്തെ ആ സിനിമകളുടെ പിന്നാലെയായിരുന്നു. 1953 ഭാഗവതരെ വെച്ചൊരു ആന്ധ്ര നിർമ്മാണ കമ്പനി ശ്യാമള എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിച്ചു. ഈ പടവും പരാജയമായിരുന്നു. കാലത്തിന്റെ മാറ്റങ്ങളെ അംഗീകരിക്കുവാനായിട്ട് ആദ്യം മടി കാണിച്ച ഭാഗവതർ പിന്നെ അത് തിരിച്ചറിഞ്ഞു. പുതുവാഴ്വ എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. പക്ഷെ പുതുവാഴ്വും തിയേറ്ററിൽ പരാജയപ്പെട്ടു.
അതോടെ ഭാഗവതർ തീർത്തും ദരിദ്രനായി. മദ്രാസിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മൂന്ന് വീടും വിറ്റു. അവസാനം കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ തങ്കവേലുവിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങി. ഇതിനിടയിൽ ഉറ്റ സുഹൃത്തായിട്ടുള്ള എൻ എസ് കൃഷ്ണൻ അന്തരിച്ചു. അത് അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെയേറെ തളർത്തി. ഒടുവിൽ സംവിധായകരും നിർമ്മാതാക്കളും അദ്ദേഹത്തെ സമീപിക്കാതെയായി. കുറച്ചു കാലം ഒന്നും ചെയ്യുവാനില്ലാതെ കൂട്ടുകാരന്റെ വീട്ടിൽ അദ്ദേഹം തങ്ങി. സിനിമ തന്നതെല്ലാം സിനിമ തിരിച്ചെടുത്തിരിക്കുന്നു. അവസാനം ട്രിച്ചിയിലെ തന്റെ ബംഗ്ലാവിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ട്രിച്ചിയിലേക്ക് മടങ്ങിപ്പോകും മുൻപായിട്ട് പുരസരാവാക്കത്ത് ഒരു സ്കൂളിന്റെ ഫണ്ട് ശേഖരണാർത്ഥം അദ്ദേഹം ഒരു കച്ചേരി നടത്തി. ആ കച്ചേരി തികച്ചും സൗജന്യമായിട്ടാണ് അദ്ദേഹം ചെയ്തു കൊടുത്തത്. സംഘാടകർ വലിയൊരു തുക പ്രതിഫലമായിട്ട് നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. എങ്കിൽ ഈ വെള്ളിത്താലമെങ്കിലും സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ഒരു വെള്ളിത്താലം അദ്ദേഹത്തിന് നൽകി. അതും നിരസിച്ചുകൊണ്ട് ഭാഗവതർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിൽ സ്വർണവും വെള്ളിയുമെല്ലാം ഞാൻ ധാരാളം കണ്ടവനാണ്. മൂന്ന് വർഷത്തെ ജയിൽ ജീവിതം എനിക്ക് പലതും മനസ്സിലാക്കി തന്നു. ഇപ്പോഴെനിക്ക് സ്വർണത്തിലും വെള്ളിയിലും ഒന്നും യാതൊരു താല്പര്യവുമില്ല. ഒരു രൂപ പോലും പ്രതിഫലമായിട്ട് വാങ്ങാതെയാണ് അദ്ദേഹം ജന്മനാട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടയിൽ ദേവദൂതനെ പോലെ തന്നെ ജയിലിൽ നിന്ന് രക്ഷിച്ച യത്തിരാജനെ അദ്ദേഹം വീണ്ടും പോയി കണ്ടു. താൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന 114 പവം വരുന്ന സ്വർണപാത്രം യത്തിരാജന് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: തങ്കഭസ്മം കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിലും നല്ലതാണ് സ്വർണപാത്രത്തിൽ കഴിക്കുന്നത്. യത്തിരാജ്, നിങ്ങൾ ദീർഘായുസായിട്ടിരുന്നാൽ പലർക്കും വലിയ സഹായമാവും. അവസാന കാലമായപ്പോഴേക്കും പ്രമേഹവും രക്തസമ്മർദ്ദവും അദ്ദേഹത്തെ ബാധിച്ചു. പ്രമേഹത്തിന്റെ ഫലമായിട്ട് കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് ശിവഗാമി എന്ന സിനിമയിലേക്ക് അഭിനയിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. സംവിധായകന്റെ കൈയും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സെറ്റിലെത്തിയത്. ഈ സിനിമയിൽ പാട്ട് പാടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം പാടുവാനായിട്ട് ശ്രമിച്ചു. ചുണ്ടുകൾ മാത്രമേ അനങ്ങുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായിരിക്കുന്നു. കണ്ടുനിന്ന ആളുകളുടെ എല്ലാം കണ്ണു നിറഞ്ഞുപോയി. അന്ന് ശിവഗാമിയുടെ സെറ്റിൽ നിന്നും ഇറങ്ങി അദ്ദേഹം കുറച്ചു ദൂരം മുൻപോട്ട് നടന്നു. പിന്നെ ആ സിനിമാ യൂണിറ്റിനെ തിരിഞ്ഞു നോക്കി അവസാനമായിട്ടൊന്ന് കൈ തൊഴുതു. അത് സിനിമാ ലോകത്തു നിന്നുമുള്ള അദ്ദേഹത്തിന്റെ വിടപറച്ചിലായിരുന്നു. പ്രമേഹം അദ്ദേഹത്തിന്റെ രൂപത്തെ പോലും മാറ്റിക്കളഞ്ഞിരുന്നു. മുഖമാകെ കറുത്ത് കരിവാളിച്ചു. ശരീരമാകട്ടെ എല്ലും ദൂരമായി. കണ്ണുകൾക്ക് കാഴ്ചയില്ല. സ്വരം പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ട്രിച്ചി റേഡിയോ നിലയം അദ്ദേഹവുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തി. അതിൽ അവതാരകൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു: താങ്കളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്പസമയം ഒന്ന് ചിന്തിച്ച ശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: പണ്ട് ഞാൻ പ്രശസ്തിയുടെ ഉന്നതിയിലായിരുന്ന സമയത്ത് ധനികനായ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിന് കച്ചേരി പാടുവാനായിട്ട് ക്ഷണം കിട്ടി. ഞാൻ ട്രെയിനിൽ വരികയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അസൗകര്യമാകുമെന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഭാഗവതർ വന്ന് കച്ചേരി പാടിയില്ലെങ്കിൽ വിവാഹം മാറ്റിവെക്കുകയാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ നിവൃത്തിയില്ലാതെ ഞാൻ പുറപ്പെട്ടു. ഞാൻ ട്രിച്ചിയിലെത്തുമ്പോൾ ഏകദേശം 500,000 ആളുകൾ എന്നെ കാണുവാനായിട്ട് തടിച്ചു കൂടിയിരുന്നു. പോലീസിന്റെയും അംഗരക്ഷകരുടെയും അകമ്പടിയോടെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. ജനങ്ങൾ എന്റെ കാലി തൊടുവാനായിട്ട് മത്സരിച്ചു. ചിലർ പൊട്ടിക്കരയുന്നു. ജനങ്ങൾ എന്റെ കാലി തൊടുവാനായിട്ട് മത്സരിച്ചു. ചിലർ എന്നെ കണ്ട് പൊട്ടിക്കരയുന്നു. ചിലർ ആർത്തു വിളിക്കുന്നു. അന്ന് ആരാധകർ എന്റെ കഴുത്തിലണിയിച്ച പൂമാലകൾ എടുത്തുകൊണ്ട് പോകുവാനായിട്ട് അധികാരികൾക്ക് ഒരു ലോറി വിളിക്കേണ്ടി വന്നു. അലങ്കരിച്ച ഒരു രഥത്തിൽ കയറ്റിയാണ് എന്നെ അവർ കൊണ്ടുപോയത്. അത്രയ്ക്കായിരുന്നു ആരാധകരുടെ ആവേശം. അതേ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ മദ്രാസിൽ നിന്നുമുള്ള ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ മാസം ഞാൻ വന്നിറങ്ങി. ഞാൻ ദരിദ്രനായിരുന്നു. എന്റെ സമ്പാദ്യവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞാൻ അന്ധനായിരുന്നു. ഭാര്യയുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ അവൾ ഒരു കാര്യം പറഞ്ഞു: എന്ത് അതിശയമാണിത്, ഒരു മനുഷ്യൻ പോലും നിങ്ങളെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന്. ആ നിമിഷമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ മറക്കുവാൻ കഴിയാത്ത സംഭവം. രോഗാവസ്ഥയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കഴിയും പോലെ കച്ചേരികൾ നടത്തുമായിരുന്നു. ഒരു ദിവസം പൊള്ളാച്ചിയിലെ ഒരു ക്ഷേത്രത്തെ കച്ചേരിക്ക് പോയി. ആ സമയത്ത് സന്യാസിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഭാഗവതരുടെ രോഗവിവരങ്ങൾ കേട്ടറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാനായിട്ട് വന്നു. തൻ്റെ അടുത്തൊരു ഒറ്റമൂലിയുണ്ട്, താനത് നിർമ്മിച്ചു വരാം, അത് കഴിച്ചാൽ അസുഖമെല്ലാം മാറുമെന്ന് ഈ വന്ന മനുഷ്യൻ ഭാഗവതരോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മരുന്ന് ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പച്ചമരുന്നുമായിട്ട് വന്നു. ആ മരുന്ന് കഴിച്ചതും അദ്ദേഹത്തിന്റെ രോഗം വഷളായി. ശ്വാസം പോലും എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ട്. എത്രയും വേഗം മദ്രാസിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. വിഷാംശമുള്ള എന്തോ ഒന്ന് രക്തത്തിൽ കലർന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ കണ്ടുപിടിച്ചത്. ഒരുപക്ഷെ അത് ആ പച്ചമരുന്നിന്റെ ആവണം. എന്തായാലും രണ്ടു ദിവസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസം കിട്ടി. ആ സമയത്താണ് ശിഷ്യനായിട്ടുള്ള രത്നപ്പ അദ്ദേഹത്തെ കാണുവാനായിട്ട് വരുന്നത്. രത്നപ്പയെ കണ്ടപ്പോൾ ഭാഗവതർ പറഞ്ഞു: നീയും വന്നല്ലോ, ഒരു പാട്ട് പാട്, എനിക്ക് നിന്റെ പാട്ട് കേൾക്കണം. ത്യാഗബ്രഹ്മം കൃതി തന്നെ പാട്. രത്നപ്പ കരഞ്ഞുകൊണ്ട് പാടി. ആ പാട്ട് മുഴുവനും അദ്ദേഹം കേട്ടില്ല. പാട്ട് മുഴുമിപ്പിക്കും മുൻപ് ആ പാട്ടിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവനും യാത്രയായി. മഹാനായ ആ കലാകാരൻ വിടവാങ്ങി. ട്രിച്ചിയിലെ ശിംഗ്ലിയാന്തപുരത്ത് ഉപേക്ഷിക്കപ്പെട്ട കാട് മൂടിക്കിടക്കുന്ന ഒരു ശവക്കല്ലറയുണ്ട്. നിങ്ങൾ അവിടേക്ക് പോവുകയാണെങ്കിൽ ഒരു വാചകം അവിടെ കുത്തിവെച്ചിട്ടുണ്ട്: ബ്രഹ്മശ്രീ എം കൃഷ്ണമൂർത്തിയുടെ മകൻ, ഗന്ധർവഗാനരത്ന, സപ്തസ്വര വിശാരദ, ഏഴുശൈ മന്നർ, ബ്രഹ്മശ്രീ എം കെ ത്യാഗരാജ ഭാഗവതർ, 1/11/1959,
ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെ മദ്രാസിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് ശിവലോക പദവി അടഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ 2/11 തിങ്കളാഴ്ച ഇവിടെ സംസ്കരിച്ചിരിക്കുന്നു. ഈ കഥയ്ക്ക് വേറെയും 1-2 ട്വിസ്റ്റ് ഉണ്ട്. യത്തിരാജ് കോടതിയിൽ വാദിച്ച് സ്ഥാപിച്ചതുപോലെ ചികിത്സയുടെ പിഴവ് കൊണ്ടായിരുന്നു ലക്ഷ്മികാന്തം കൊല്ലപ്പെട്ടത്. കുത്തേറ്റ ലക്ഷ്മികാന്തനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ബാലകൃഷ്ണൻ അയാളുടെ ഒരു കിഡ്നിയിൽ ഒരു മുറിവ് കണ്ടെത്തിയിരുന്നു. ഈ ഡോക്ടർ ബാലകൃഷ്ണൻ വളരെ നിരുത്തരവാദപരമായിട്ട് ഒരു കിഡ്നി പോയാലും മനുഷ്യൻ ജീവിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആ കിഡ്നി ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ ഡോക്ടർ ബാലകൃഷ്ണൻ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ലോകത്ത് ഒരു കിഡ്നിയുമായിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട്, കിഡ്നി ഇല്ലാതെ ജനിക്കുന്ന ആൾക്കാരുണ്ട്. 1 കോടി ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഡിസീസ് ഉണ്ടാവുക. ഈ കഥയിലെ വില്ലനായിട്ടുള്ള ലക്ഷ്മികാന്തനാകട്ടെ ഒറ്റ കിഡ്നിയുമായിട്ട് ജനിച്ച ആളായിരുന്നു. അതാണ് ഡോക്ടർ ബാലകൃഷ്ണൻ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തത്. അതിൻ്റെ അടുത്ത ദിവസം അയാൾ മരിക്കുകയും ചെയ്തു. ഈ യത്തിരാജ് കോടതിയിൽ സമർപ്പിച്ച ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ ലക്ഷ്മികാന്തം മൂത്രമൊഴിക്കുമ്പോൾ ചോരയുടെ അംശമുണ്ടായിരുന്നുവെന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഭാഗവതർ അറസ്റ്റിലാവുന്നതിനും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു പോലീസുകാരൻ അയാളെ സന്ദർശിച്ചു. ഒരു കാര്യം പറയുവാനായിട്ട് വന്നതായിരുന്നു അയാൾ. ലക്ഷ്മികാന്തൻ വധക്കേസിൽ ഭാഗവതരെ കൊടുക്കുവാനായിട്ട് ഉന്നത തലങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. 10,000 രൂപ തരികയാണെങ്കിൽ ഈ കേസിൽ നിന്നും താങ്കളെ രക്ഷിക്കുവാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അതിന് ഭാഗവതർ പറഞ്ഞ മറുപടി ഇതാണ്, ഞാനിപ്പോൾ ഈ പണം തന്നാൽ ലക്ഷ്മികാന്തം വധക്കേസിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് ആളുകൾ കരുതും. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം തന്നതെന്ന് ആളുകൾ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ആ പണം തരില്ല. സർവ്വചരാചരങ്ങളെയും കാക്കുന്ന ദേവിയുണ്ട് എൻ്റെ രക്ഷയ്ക്ക്, എനിക്കൊന്നും വരില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചിലരുടെ മുൻപിൽ ഒന്നുമല്ലാതായിപ്പോയി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഭാഗവതരുടെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് നമുക്ക് ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്നെ ഇപ്പോൾ വാഴ്ന്നവർ യാറുമില്ലേ, എന്നെ ഇപ്പോൾ താഴ്ന്നവരും യാറുമില്ലേ.